ശ്രദ്ധിച്ചാൽ ഭർത്താവിന് നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിയുമെന്നതുകൊണ്ടാണ് അല്ലാഹുവും റസൂലും പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പത്തിന്റെ സെക്യൂരിറ്റിയാണ് ഭാര്യ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ ശമ്പളത്തെ കുറിച്ച് ഒരു പ്രത്യേക ഒരു ധാരണ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ അദ്ദേഹം ദിവസം കിട്ടുന്ന കൂലിയെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ഭർത്താവ് നിങ്ങൾ എന്തെങ്കിലൊക്കെയാണ് ചെലവഴിച്ചത്, അല്ലെ കഴിഞ്ഞ മാസത്തെ ശമ്പളം നമ്മൾ എന്താ ചെയ്തത്, ആ കഴിഞ്ഞ മാസത്തെ ഈ അമിത ചെലവ് നമുക്ക് ഇനി അടുത്ത മാസം ചുരുക്കണം, നമുക്കതൊന്ന് ചുരുക്കിയിട്ട് നമുക്ക് കുറച്ച് മിച്ചം വെക്കണ്ടേ. എന്നാലൊക്കെ സാമ്പത്തികമായി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് പിന്തുണ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ജോലിക്ക് പോണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ഭർത്താവ് അധ്വാനിക്കുന്ന ആ സമ്പത്തിന് വേണ്ടുന്ന രീതിയിൽ ഒരു സമീപനം കൊടുത്ത് നിങ്ങളത് സംരക്ഷിച്ചു പോന്നാൽ നിങ്ങൾക്കത് ഇബാദത്തായിട്ടാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഭർത്താക്കന്മാർ ചിലരുണ്ടാവും അമിത ചെലവുകാർ, അവർക്ക് എന്താ ഇഷ്ടം എന്നറിയോ, ഭാര്യക്കും മക്കൾക്കും വിശപ്പറിയരുത്. എന്റെ ഭാര്യയും മക്കളും റമദാനാവുമ്പോ അപ്പുറത്തൊക്കെ പലഹാരം ഉണ്ടാക്കി മക്കൾ ുമ്പോ എന്റെ ഭാര്യ എന്റെ മക്കൾ ഒരിക്കലും തന്നെ ഒരു പലഹാരമില്ലാത്തൊരവസ്ഥ വരരുത്. അതുകൊണ്ട് മക്കൾക്ക് സുഭിക്ഷമായി കഴിക്കട്ടെ എന്നാ ഭർത്താവ് ചിന്തിക്കുക. അവിടെ നിങ്ങൾ ഇടപെടണം, നിങ്ങൾ ഇടപെട്ടിട്ട് പറയാൻ നമുക്ക് അങ്ങനത്തെ പലഹാരം കഴിക്കാൻ ഒന്നും മതി, ബാക്കിയുള്ള നമുക്ക് പിന്നീടാക്കാം. അങ്ങനെ ഒരു 10-40 രൂപ ഒരു ദിവസത്തെ പലഹാരത്തിന്റെ ചെലവ് ചുരുക്കിയാൽ ഈ ഭർത്താവിന് പൊതുവെ നിങ്ങളെപ്പറ്റി മതിപ്പ് വരാൻ തുടങ്ങും. നിങ്ങളെപ്പറ്റി മതിപ്പ് പിന്നെയും ഒരു മുടക്കല്ല, നന്മക്ക് വേണ്ടി നിങ്ങൾ പറയുകയാണ്. മക്കൾക്കുള്ള ഭക്ഷണം മുടക്കുന്നതിന് മയനല്ലോ, രണ്ട് പലഹാരം ഉണ്ടെടുത്ത് ഒരു പലഹാരമാക്കി 40 രൂപ മിച്ചം പിടിച്ചാൽ, ആ 45 നോമ്പിന് മിച്ചം പിടിച്ചാൽ നമുക്ക് ഉണ്ടാക്കുന്ന വീടിന് ഒരു ചാക്ക് സിമന്റ് വാങ്ങാൻ കഴിയും സഹോദരി. 5 ദിവസത്തെ നോമ്പിന്റെ പലഹാരം ചുരുക്കിയാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ വലിയ പ്ലാനിങ് സഹോദരിക്കുണ്ടോ? ആ ഭർത്താവിന്റെ മനസ്സ് പറയും, ഞാൻ കഷ്ടപ്പെട്ടാലും എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എന്റെ ഭാര്യ കിട്ടിപ്പെടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് അറിഞ്ഞത് മൂത്രത്തിൽ കല്ലുണ്ട്, ഉടനടി ഓപ്പറേഷൻ വേണം, ഗൾഫ് കൊണ്ട് താങ്ങാൻ കഴിയില്ല, അവിടുത്തെ ചികിത്സ പറ്റൂല. ഉടനെ നാട്ടിൽ വരുമ്പോ ഭാര്യ പറയുന്നു, പേടിക്കണ്ട, നമുക്ക് സന്തോഷമായി, നമുക്ക് പള്ളിയിലെ സ്ഥാപനോടുത്ത് വിഷമം പറയാം, നമുക്കതുപോലെ അവിടെ എത്തി കുട്ടികൾക്ക് ഭക്ഷണം നേർച്ചയാക്കാം. കാരണം അവൾക്കത് പറയാം മനസ്സ് വരും, ഇപ്പുറത്ത് സമ്പാദ്യമുണ്ട്, ഇപ്പുറത്ത് പണമുണ്ട്, മാത്രവുമല്ല ചികിത്സക്ക് ഡോക്ടർ നല്ല ഡോക്ടറെടുത്ത് നമുക്ക് പോകണം. കാരണം ചികിത്സ രോഗം വന്നാൽ സഹിക്കലിനല്ല പുണ്യം, രോഗം വന്നാൽ ചികിത്സിക്കലാണ് ഇബാദത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി ചിലരുണ്ട് സഹിച്ചു കൊണ്ടിറക്കുന്നവര്, ചില അമ്മമാരുണ്ട് രോഗം വന്ന ഒരാളോടും കൊണ്ടുവരില്ല, ഒരാളോടും പറയില്ല, മോളോടും പറയില്ല, മരോളോടും പറയില്ല, ഞാൻ സഹിച്ചോളാ. ആ അങ്ങനെ സഹിച്ചിട്ട് വിഭാഗത്തെ ഉണ്ടാക്കില്ല. മുത്തനബി പറയുന്നു, ദാവൂ നിങ്ങൾ ചികിത്സ നടത്തുക. ഏറ്റവും നല്ല ചികിത്സ വിശുദ്ധ ഖുർആൻ, ഖുർആനാണ് ഏറ്റവും വലിയ ചികിത്സ. പതിവായി ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടാവൂല. എന്റെ വാപ്പ പറയുന്ന ഞാൻ കേട്ടിട്ട്, 110 വയസ്സുള്ള ഒരു വൈദ്യരുടെ ചരിത്രം. ആ ഒരു വൈദ്യർ, അദ്ദേഹം കർണാടക ജില്ലയിലാണ് പോലും, എന്റെ അമ്മായിയെയും കൊണ്ട് വാപ്പ പോയിരുന്നു പോലും, സുബൈ അനുസരിച്ച് മണിക്കൂറുകളോളം ഖുർആൻ ഓതു, മണിക്കൂറുകളോളം ദിവസം അയാൾ ഖുർആൻ ഓതു. അതുകൊണ്ട് തന്നെ അയാൾക്ക് 110 വയസ്സായിട്ടും ചുണ്ടിന്റെ ചുമപ്പിന് ആ പോലൊരു ചുരുളൽ പോലും വന്നിട്ടില്ല. മുഖം കണ്ടാൽ എന്തൊരു പ്രസന്നത, അദ്ദേഹം ആളുകളുടെ രോഗം നോക്കിയിട്ട് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു. അള്ളാഹു അദ്ദേഹം എല്ലാം തോന്നും, അള്ളാഹു മഹത്തർക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, 110 വയസ്സ് മറ്റൊരുത്തന്റെ രോഗം കണ്ടെത്താൻ പോകരുത്. ശുദ്ധമായ ഖുർആനിന്റെ ഫളാണ് സഹോദരി, ശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ചികിത്സാ ഗ്രന്ഥമാണ്. ഉപയോഗിക്കുന്നത് ഈമാൻ വേണമെന്ന് മാത്രം. എന്ത് വലിയ H1N1 ആണെങ്കിലും ഫാത്തിഹ 40 വട്ടം ഓതി മന്ത്രിച്ചു കുടിച്ചാൽ അത് ഈമാനുണ്ടോ അത് മതി, പിന്നെ ടെസ്റ്റിന് പോകണ്ട. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുസ്ലിമിൽ ഏത് ബോധക്ഷയമുള്ളവരും ഒന്ന് മന്ത്രിച്ചുകൊടുത്താൽ ബോധം തെളിയും. ഏത് ബോധക്ഷയമുള്ളവനും ഖുർആൻ ഓതി മന്ത്രിച്ചാൽ അത് ബോധം തെളിയും. ആയത്തുൽ കുർസി മനസ്സിലെ ചാഞ്ചാട്ടത്തിനെ പിടിച്ചു നിർത്തും, ഒരു തീരുമാനമാകുന്നില്ല, എപ്പോഴും ടെൻഷൻ തന്നെ. ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ അത് നീങ്ങും. ഇനി ഒരു മൂടില്ലായ്മ, കച്ചവടത്തിന് പോകാൻ മൂടില്ല, എവിടെ പോയാലും കണ്ണൂരിന്റെ ശല്യം. ആൾക്കാർ നല്ലത് പറഞ്ഞാലും മതി, ചിലപ്പോ സ്വന്തം തന്നെ കണ്ണൂരുണ്ട്. ആ ഞാൻ എന്നെ പറ്റി തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, സ്വന്തം തന്നെ കണ്ണിടുക. അങ്ങനെയുണ്ടാവാം, ഇതിന്റെയൊക്കെ പേരിലെല്ലാം അടഞ്ഞുകൂടി ആൾക്കാർ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത്തരക്കാർക്കുൽ അഴുതുറബിൽ ഫലക്കും കുൽ അഴുതുറബിന്നാസും ഓടിയിട്ട് വരുന്നാൽ 11 വട്ടം മന്ത്രിച്ചിട്ട് 40 വട്ടം മന്ത്രിച്ച് ധൈര്യത്തിൽ ഒന്ന് ഒഴിഞ്ഞ് തറയുകയൊക്കെ ചെയ്താൽ അയാളുടെ സിഹ്റ് പോലും ബാത്തിലായിപ്പോ. ഇതാണ് വിശുദ്ധ ഖുർആൻ.
ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരി എൻ്റെ ഭർത്താവിന് അസുഖം വരുന്നത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ മക്കൾക്ക് പെട്ടെന്ന് അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ വീട്ടിൽ വരുന്ന അമിത ചെലവുകൾ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ എല്ലാം ഈ ഭർത്താവിനെ മാത്രം കാഴ്ചവെക്കാതെ അദ്ദേഹത്തിനൊരു നോട്ടടി യന്ത്രമായി കാണാതെ കുറച്ചൊക്കെ ഒരു ലെവൽ ഭാര്യക്കുണ്ടോ അവളൊരു നല്ല വനിതയാണ് നന്മയുടെ നിറകുടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അപ്പൊ ഭാര്യയുടെ രണ്ടാമത്തെ സ്വഭാവം അതാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കൽ തന്നെ ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഏത് ഭർത്താവിനെയും സ്വീകരിക്കാൻ നിങ്ങൾ വീട്ടിലുണ്ടാവുക അത് നല്ല കാര്യമാണ് വിശുദ്ധ റമദാൻ മാസമല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് കാത്തിരുന്നാൽ ചില ഭർത്താക്കന്മാർ പറയും ഞാൻ വീട്ടിലേക്ക് പോട്ടെ അവൾ കാത്തു നിൽക്കും അവൾ എന്നെ കാത്തു നിൽക്കും ഞങ്ങൾ രണ്ടാളും കൂടെ ആ ഭക്ഷണം കഴിക്കുക അത് നല്ല ഒരു പരിപാടിയാണ് കാരണം എന്തുകൊണ്ടാണ് ഭർത്താവിന്റെ സ്നേഹം ഭർത്താവിന് നമ്മളെ സ്നേഹം പ്രകടിപ്പിച്ചു കൊടുക്കുക നമ്മൾ പ്രകടിപ്പിക്കണം സ്നേഹം ഉള്ളിലുണ്ട് എനിക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ആ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതിന് ഒരു കാര്യമില്ല ഇത് കാണണ്ടേ ഭർത്താവിനെ അറിയണ്ടേ അതിനുവേണ്ടി ഭക്ഷണം കയറി വരുമ്പോ മൂപ്പരിപ്പൊന്ന് ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമാണ് വിളിച്ചു പറഞ്ഞാൽ വരുന്നുണ്ടോ ഭർത്താക്കന്മാരും കാര്യം മനസ്സിലാക്കണം ഭാര്യമാരടുത്തേക്ക് വരുന്ന വിവരം നേരത്തെ വിളിച്ചു പറയണം ഭാര്യമാരോട് നേരത്തെ പറയൽ ഭർത്താവിന് സുന്നത്താണ് ഞാൻ നാളെ വരും കേട്ടോ അല്ലെങ്കിൽ നാളെ രാത്രി ഞാൻ എത്തും ഇൻഷാ പതിമൂന്നാമത്തിൽ ഞാൻ എത്തും എന്ന് പറയുന്നത് ഇബാദത്താണ് അദ്ദേഹത്തിന് കാരണം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ സൗകര്യത്തിനാണ് ഇസ്ലാം അത് പറയുന്നത് ഭർത്താവ് കടന്നു വരുമ്പോ സന്തോഷപൂർവ്വമായി അവൾക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ പെട്ടെന്ന് ഞാനിതാ വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ വീട്ടു വസ്ത്രത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആകെ വൃത്തികളിലൊക്കെ ഉണ്ടാവുക അതൊന്ന് ശരിയായി ഒരു സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സമയം കിട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം കുച്ചു പറയണം ആദ്യം വിളിച്ചു പറയണം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു ആദ്യം തന്നെ മദീനയിലേക്ക് ഒരാൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരാൾ മുന്നിൽ പോയിട്ട് ആ വരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വരുന്നുണ്ട് എന്നാലും നേരെ വീട്ടിലേക്ക് പോകില്ല പിന്നെയോ പള്ളിയിൽ വന്ന് രണ്ടരക്കായത്ത് നിസ്കരിച്ച് ആളുകളോടൊക്കെ ചർച്ച ചെയ്ത് എന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഭാര്യമാരടുത്തേക്ക് എത്തുന്നത് കാരണം ഭാര്യയ്ക്ക് ഭാര്യയുടേതായ പല കാര്യങ്ങളും വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ ഭർത്താവിനെ വേണ്ടുന്ന രീതിയിൽ സൽക്കരിക്കാനും സ്വീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ അത് സ്നേഹത്തിനെ ബാധിക്കും അതില്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ പറയും നേരത്തെ ഒരുക്കങ്ങൾ വേണം ചിലരുണ്ട് ഇനിയിപ്പോ നാലു ദിവസം മുമ്പ് പറഞ്ഞുകൊടുത്താലും അനങ്ങാത്തവര് അത്തരക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിന്റെ സ്നേഹം കിട്ടൂല സ്നേഹം കിട്ടാതെ പോയാൽ നിങ്ങൾക്ക് പാരിസ്ഥിതിക ലോക നന്മ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ അഞ്ചു വക്ത് നിസ്കരിച്ചു നോമ്പെടുത്തു ഹജ്ജ് ചെയ്തു എല്ലാം ചെയ്തു എല്ലാ സൽക്കർമ്മവും ചെയ്തു പക്ഷേ ഭർത്താവിന്റെ തൃപ്തി കൂടി അവൾക്ക് കിട്ടണം അതാണ് അവസാനമായി അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഭർത്താവിന് തൃപ്തി കിട്ടാതെ കൂടെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമൊന്നുമായില്ല ചില ഉമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് എല്ലാ ക്ലാസ്സിനും സജീവമാണ് എവിടെ വിഗ്രഹങ്ങൾക്കുണ്ട് എവിടെ എന്ത് പരിപാടി ഉണ്ട് അതിനൊക്കെ സജീവം നേർച്ച ഉണ്ടോ അതിനെന്ത് കൊടുക്കാൻ തയ്യാറാണ് എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ ഭർത്താവിനോട് യാതൊരു ബന്ധുവില്ല മൂപ്പരെന്ന് നോക്കി എനിക്ക് വിക്രന്ന് പോകണ്ട് ഭർത്താവ് ഇങ്ങോട്ടാ പോകും ഞാൻ സലാത്തിന് പോവാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ ക്ലാസ്സിൽ പോവാ അങ്ങനെ പോവും അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവന്നെ ഭർത്താവിന് യാതൊന്നിനും അവളെ കിട്ടുന്നില്ല ഒന്ന് ഒന്ന് സംസാരിക്കാൻ നമ്മളെ മക്കളെ ഭാവി എന്താണ് ചെയ്യുക ചർച്ച ചെയ്യാൻ പോലും ഇവളും നോക്കില്ല ഇവക്ക് ഇവളുടെ സോല് മാത്രം പരക്കാര് കരുതുക നീ ഒരു നല്ല വനിതയാകുന്നില്ല സഹോദരികൾ നീ നല്ല നന്നായി ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ ലക്ഷണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് നിറവേറ്റാൻ ഭാര്യ വളരെ താല്പര്യമുള്ള ആളായിരിക്കും ഉദാഹരണം ബഹുമാനപ്പെട്ട സൈഖുന കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിം ലാഹോറിലേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അവിടുത്തെ പിതാവ് ഹജ്ജിന് പോകുന്ന സമയം ഉസ്താദ് അവർകൾ ചെറിയ ആളാണ് കെ പി ഉസ്താദ് ചെറിയ ആളാണ് ഉമ്മയോട് ബാപ്പന്റെ വസീയത്ത് ഉസ്താദിന്റെ ബാപ്പ വസീയത്തിയാണ് ഭാര്യയോട് ഓളെ എന്റെ മകൻ ഞാനിതാ അബൂബക്കറിനെ ഇവിടെ ഏൽപ്പിക്കുന്നു ഞാൻ പോവാണ് ഹജ്ജിന് പോവാണ് തിരിച്ചു വന്നു കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്നെ ഇനി കണ്ടുകൊള്ളണമെന്നില്ല അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ നീ മക്കളെ എന്താണ് ചെയ്യുക എന്നൊരു മുശാവറ നടത്തി അപ്പോ ഭാര്യന്റെ മറുപടി ഹജ്ജിമ്മ പറയുന്നു നിങ്ങൾക്ക് എന്താ താല്പര്യം എന്റെ താല്പര്യം ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ നമ്മുടെ മോനെ ആലിമാക്കണമെന്നാണ് എന്റെ താല്പര്യം ഉടനെ തന്നെ ഉമ്മ പറയാണ് അത് ഞാൻ ഏറ്റു അത് ഞാൻ ചെയ്യും അങ്ങനെ ഉസ്താദിന്റെ വാപ്പ ഹജ്ജിന് പോയി പിൽക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനാക്കാനോ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും
ആ ഉമ്മ വളർത്തിയെടുത്തതിന്റെ ഫലം ഇന്നും അവരുടെ കബറിൽ അവരനുഭവിക്കുകയാണ്. ഞാൻ പറയുന്നത് കാന്തപുരം ഉസ്താദിന് സ്വന്തം ശിഷ്യന്മാരായിട്ട് തന്നെ 8000-ലധികം സഖാഫിമാരും അതുപോലെ അല്ലാത്ത ശിഷ്യന്മാരുമുണ്ട്. അല്ലാത്തത് പോട്ടെ, ഓടി ആലിമാവാത്തത് പോകട്ടെ, ശിഷ്യന്മാർ തഹസീറുള്ള സഖാഫിമാരും കാമിൽ സഖാഫിമാരും എത്രയാണുള്ളത് സഹോദരന്മാരെ! ഈ 8000 ശിഷ്യന്മാര് ഓരോ വക്തിൽ അല്ലാഹുമ്മ ഗഫർലി ഉസ്താദി, എന്റെ ഉസ്താദ് നീ മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ 540,000 ദുആ ഒരൊറ്റ ദിവസം ആ ഒരു പണ്ഡിതന് ലഭിക്കുകയാണ്. ആ പണ്ഡിതന് 40,000 ദുആ ലഭിക്കുമ്പോ അതേ പണ്ഡിതന്റെ ഉമ്മക്കും അത് ലഭിക്കും. ആ പണ്ഡിതന്റെ ഉമ്മക്കും അത് ലഭിക്കും, കാരണം ഉമ്മയാണ് പണ്ഡിതനെ പണ്ഡിതനാക്കിയത്. അതുകൊണ്ട് ആ ഉമ്മക്കും അതിന്റെ ഗുണം അവിടേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ. ആ ബാപ്പക്കുത്തയുടെ ഗുണമാണ്. ദിവസം 45,000 ദുആ കിട്ടുന്ന ഏതെങ്കിലും മഖാമുണ്ടോ സഹോദരന്മാരെ? 45,000 ദുആ കിട്ടുന്ന ഏതെങ്കിലും ആളുകൾ കാണുന്ന ദർഗകളുണ്ടോ ഇന്ന് നമ്മുടെ ഈ പരിസരങ്ങളിൽ? ഇത്ര വലിയ മഹത്വം നമുക്കതുകൊണ്ട് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് ആ ഉമ്മ കാണിച്ച തൻ്റെ ഇടം. ഭർത്താവെ, നിങ്ങൾ മരിച്ചാലും നിങ്ങളെ മോനെ ആലിമാക്കുന്നത് എന്റെ ബാധ്യതയാണ്, ഞാൻ നിർവഹിക്കും, അതിൽ മാറ്റില്ല. ഇതൊരു സത്യവനിതയുടെ, നല്ല വനിതയുടെ ലക്ഷണമാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഉമ്മമാരെ, ബീവി ജുമൈല റളിയല്ലാഹു അൻഹ മദീനയിൽ അവർ ദീർഘകാലം 100-110 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ദീർഘകാലം സഹാബത്ത് മദീനയിൽ ഉടനീളം ജീവിച്ചിരുന്നു. എവിടെയും സഹാബത്ത് 110-100 കൊല്ലം സഹാബത്ത് മദീനയിലുണ്ട്. അവസാനമായി ഒരു സഹാബി, അദ്ദേഹവും വഫാത്താവുന്നതോടെ പിന്നെ മദീനയിലുള്ളവരൊക്കെയും താബിഈങ്ങളാണ്. താബിഈങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് അക്ഷരാർത്ഥത്തിൽ തുടർന്നവരാണ് താബിഈങ്ങൾ. താബിഈങ്ങൾ മദീന മുഴുവൻ നിറഞ്ഞു താമസിക്കുന്ന ആ കാലഘട്ടത്തിൽ മദീനയിലേക്ക് ഒരു കുതിരപ്പുറത്തൊരു യോദ്ധാവ് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഫറൂഖ് എന്നാണ്. ഫറൂഖ് എന്ന് പേരുള്ള ഒരു യോദ്ധാവ് മദീനയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ വരവിന് പിന്നിൽ 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, മദീനയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണിയാണ്. കാരണം മദീന താബിഈകളുടെ സങ്കേതമാണ്, താബിഈകൾ നിറഞ്ഞ നാടാണ്. ഇവിടെ എന്തായാലും നിന്നാലും നല്ല നാട്ടിൽ നിന്നാൽ നന്മ ഉണ്ടാവും എന്നതുപോലെ എനിക്ക് ഗുണമാണത്. അത്രയല്ല, എനിക്ക് മദീനയിൽ നിന്നൊരു വിവാഹം കഴിക്കണം. ഈ ഒരു 2 ലക്ഷത്തിന് ഫറൂഖ് അങ്ങനെ മദീനയിൽ വരുന്നു. ഞാൻ പറയട്ടെ, പള്ളിയുടെ സമീപത്ത് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് പണി നടത്തി. വീടിന്റെ പണിയൊക്കെ പൂർത്തിയായി, സന്തോഷമായി, ഇനിയൊരു വിവാഹം വേണം. അങ്ങനെ അന്വേഷിച്ച് നടന്ന് ദീനുള്ളത് കിട്ടണമെന്ന നിലക്ക് അന്വേഷിച്ച അവസാനം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയത് ജുമൈല ബീവി റളിയല്ലാഹു അൻഹാ, നല്ല ഒരു വനിതയാണ് കിട്ടിയത്. ഇതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം ഒരു നല്ല വനിതയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. കൂണിങ്ങൾ ജുമൈല ബീവിയുമായി കല്യാണം നടക്കുന്നു. മാസങ്ങൾ പിന്നിടുന്ന് ബഹുമാനപ്പെട്ട മഹദി ഗർഭിണിയായി. ആ വിവരം ഭർത്താവ് അറിഞ്ഞു, സന്തോഷം. പക്ഷേ അത് കൂടുതൽ നിന്നില്ല. തൊട്ടടുത്ത ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചെന്തോ ആലോചിച്ചിട്ടാണ് ഫറൂഖ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് കയറി സലാം പറഞ്ഞു. ഭാര്യയോട് ചോദിക്കുന്നു, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളല്ലേ? അതെ, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു തന്നതല്ലേ നമുക്കുള്ളൂ? അതെ, നമുക്ക് അള്ളാഹു തന്നതേ ഉള്ളൂ. ഉടനെ ഭർത്താവ് പിന്നെയും പറയുന്നു, നമ്മൾക്ക് തരാത്തത് അള്ളാഹു നമുക്ക് തരാത്തത് തന്നെയല്ലയോ? അതെ, അതും അങ്ങനെ തന്നെയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? വേഗം പറയണം, എനിക്കൊന്നും ഒരു തിടുക്കം പോലെ. ഭർത്താവ് പറയാണ് മോളെ, നീ എന്നോട് വിഷമം കരുതരുത്. ഇന്ന് സുബഹിന്റെ ശേഷം പള്ളിയിൽ ഖതീബിന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. യുവാക്കളോട് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധത്തിന് പോവാൻ ഉസ്താദ് കൽപ്പിക്കുന്നു, ഖതീബ് കൽപ്പിക്കുന്നു. അതുകൊണ്ട് മോളെ, ഞാൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. വല്ലാഹി വല്ലാഹി, ജുമൈലക്കത് ആ സമയത്ത് സഹിക്കാൻ പറ്റാത്തതാണ്. യുദ്ധത്തിന് പോവാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇനി ഭർത്താവിനെ ഇനി കാണൂല, കാരണം ശത്രുവിന്റെ വാൾ കഴുത്തിൽ കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശത്രുക്കൾ പിടിച്ച് അടിമയാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ശത്രുക്കൾ പിടിച്ച് ബന്ദിയാക്കിയിട്ടുണ്ടാകും. ഇനി എവിടെയാണ്, എങ്ങനെയാണ്, ഒരു നിലക്കും കാണാൻ ഇനി ചാൻസ് ഇല്ല. ഗർഭിണിയായ ജുമൈല ബീവി കൈമലത്തി ചോദിക്കുന്ന ഭർത്താവേ, ഈ സമയത്തൊരു തീരുമാനം ഇങ്ങനെയോ?
ഉടനെ പറയുന്നതേ ഞാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ആ നല്ല ഭാര്യ ചെയ്യുന്നെന്താന്ന് അറിയോ ഭർത്താവേ നിങ്ങൾ പോയാൽ എൻ്റെ അവസ്ഥ എന്താണ് എതിർപ്പില്ല നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നില്ല അപ്പോൾ ജുമൈലയുടെ ഭർത്താവ് ഫറൂഖ് പറഞ്ഞു ഈ വീട്ടിൻ്റെ അകത്ത് എനിക്ക് യുദ്ധത്തിൽ കിട്ടിയ 30,000 ഗനീമത്തിൻ്റെ കാശുണ്ട് ഇവിടെ വെള്ളിക്കാശ് 30,000 ഗനീമത്തിന് കിട്ടിയതാ യുദ്ധത്തിൻ്റെ മുതലാ അതുകൊണ്ട് യുദ്ധത്തിൽ പിടിച്ചെടുത്ത ആ മുതൽ ഗനീമത്ത് സ്വത്ത് വിടേണ്ടത് വേണമെങ്കിൽ 30,000 അത് നിനക്കും ഗർഭിണിക്കും ഗർഭത്തിലുള്ള നിന്റെ കുട്ടിക്കും ഞാൻ തരാൻ തീരുമാനിച്ചു ഇത് പറഞ്ഞു പിന്നൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പിറ്റേന്ന് സുബഹിക്ക് ഫറൂഖ് യുദ്ധത്തിന് പോവുകയാണ് സുബ്ഹാനല്ലാഹ് മരണത്തിലേക്കുള്ള പുറപ്പാടാണ് വാതിൽക്കൽ നിന്ന് അങ്ങനെ നോക്കി നിൽക്കുന്ന ബീബി ജുനൈദ റളിയല്ലാഹു അൻഹാ അങ്ങനെ നോക്കുന്ന ഭർത്താവ് ദൂരത്ത് ചെന്ന് കൺമറഞ്ഞപ്പോൾ വീട്ടിൻ്റെ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറി അല്ലാഹുവേ എനിക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പിന്നെ എതിർപ്പ് കളി കാണിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു പക്ഷെ എനിക്ക് നീ തുണയാവണം റബ്ബേ അന്ന് പോയ ഫറൂഖിന് ഒരു വിവരവും പിന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ഗർഭം 10 കൊണ്ട് നടന്ന് ആ ഉമ്മ സുബ്ഹാനല്ലാഹ് എത്രയാണ് ഒരു ഗർഭിണിക്ക് അല്ലാഹു നൽകുന്നത് ഗർഭം തുറന്ന് 10 കൊണ്ട് നടക്കുന്ന പെണ്ണിന്റെ കൂലി അല്ലാഹുവിന്റെ റസൂല് പറയാണ് സഹോദരി നിനക്ക് വേണ്ടി അല്ലാഹു പാരത്രീക ലോകത്ത് ഒരുക്കി വെച്ചത് ഒരു മനുഷ്യനും വിശദീകരിക്കാൻ തന്നെ കഴിയൂല ഒരു കണ്ണും അത് കണ്ടിട്ടില്ല ഒരു കാതും അത് കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും നിയമത്തെ ഒരുക്കി വെക്കുന്നുണ്ട് ഗർഭിണികൾക്ക് പ്രസവ സമയത്ത് ആകാശ ഭൂമികളിലുള്ള സർവ്വമലക്കും അവൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ആ കുട്ടി അവളിൽ നിന്നൊരു മുലപ്പാലി ഒരു ഇറക്ക് കുടിക്കുന്ന സമയം അവൾക്കൊരു ഹസനത്ത് അല്ലാഹു കൂട്ടിക്കൊടുക്കുന്നുണ്ട് അതുപോലെ അവളുടെ ഒരു ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ടെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെ ജുമൈല ബീവി 10 കൊണ്ട് നടന്നു പ്രസവിച്ചു നല്ല ഒരു ആൺകുട്ടി ആൺകുട്ടിക്ക് ജുമൈല ബീവി പേരിട്ടത് റബീഅ എന്നാണ് റബീഅത്ത് റബീഅ അങ്ങനെ ആ പേരിട്ട് കൊടുത്തു കുട്ടി അങ്ങനെ വളരെയാണ് ഭർത്താവിനെ പറ്റിയൊരു വിവരമില്ല അങ്ങനെ ഏകദേശം 7 ജുമൈല തന്റെ ഭർത്താവിന്റെ ആ ഒരു ആഗ്രഹം ഭർത്താവിനോട് എന്റെ മോന്റെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഗർഭത്തിൽ നമ്മുടെ ഗർഭത്തിലുള്ള കുട്ടിക്ക് വേണ്ടി 30,000 വെള്ളിക്കാശ് തന്നത് അത് നന്മയിലേക്ക് തിരിച്ചിരുന്നു നിങ്ങൾ നോക്കണം ഉടനെ 7 തന്നെ മദീനയിൽ അറിയപ്പെട്ട ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പ്രശസ്തരായ ഉസ്താദുമാരുടെ അടുക്കലേക്ക് കുട്ടിയേക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അടുക്കലേക്ക് കൊണ്ടുപോയി കുട്ടിയെ എണീപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ മോൻ എനിക്ക് ആകെ അള്ളാഹു തന്ന ദുനിയാവിലെ ഏക മുതലാണ് എനിക്ക് എന്നേക്കുമുള്ളത് ഇത് മാത്രമേ അതുകൊണ്ട് ഇതിനെ നിങ്ങൾ നല്ല ഒരു ഹാഫിളാക്കി തരണം ഞാൻ പറയട്ടെ 2-3 കൊണ്ട് ഈ പറഞ്ഞ റബീഅത്ത് ഖുർആൻ പഠിച്ചത് മാത്രമല്ല ഖുർആനിന്റെ പാരായണ ശാസ്ത്രം അതിൻ്റെ അവതരണ ശാസ്ത്രം എല്ലാം വളരെ നല്ല രീതിയിൽ തജ്വീദുകളൊക്കെ പഠിച്ച് റബീഅത്ത് വളർന്നു 15-16 വയസ്സിലെത്തുമ്പോഴേക്ക് റബീഅത്തിന്റെ ഖുർആനോത്ത് കേട്ടാലും ആരും നിന്നുള്ളൂ ആ രീതിയിലുള്ള ഖുർആനോത്താണ് 16 തന്റെ മോന്റെ കയ്യും പിടിച്ച് ബഹുമാനപ്പെട്ട ജുമൈല ബീവി റളിയല്ലാഹു അൻഹാ മദീനയിലെ പ്രശസ്തരായ 2 മുദരിസ്മാരുണ്ട് ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹും ഇവരുടെ അടുത്തേക്ക് വരിക എന്നിട്ട് പറഞ്ഞു എനിക്കുള്ള ഈ സന്തതി എനിക്ക് അല്ലാഹു തന്നത് ഇത് മാത്രമാണ് എന്റെ ഭർത്താവ് അന്ന് സുബഹിന്റെ സമയം യുദ്ധത്തിന് വേണ്ടി പോയതാണൊരു വിവരവും ഇന്നുവരെ 16 വിവരവുമില്ല പക്ഷെ ഇന്നുവരെ ഞാനത് ഒരു വിഷമവും എനിക്കില്ല അള്ളാഹു എനിക്ക് കഥാക്കിയതൊക്കെ എന്റെ ജീവിതത്തിൽ വരും പക്ഷെ ഈ മോനെ വളർത്തേണ്ടതുണ്ട് അവന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് കാശ് ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾ ഇന്ന് നിങ്ങൾ പഠിപ്പിക്കണം ഞാൻ പറയട്ടെ 30 ഈ പറഞ്ഞ റബീഅത്ത് ജുനൈല ബീവിയുടെ മോൻ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ ദർസിൽ പഠിക്കുകയാണ് പടച്ചറബ് ഉസ്താദുമാരാത്മീയത ഉള്ളവരായാൽ ഉസ്താദുമാര് മഹാന്മാരായാൽ പിന്നെ അവരുടെ ശിഷ്യന്മാരുടെ വളർച്ച പറയേണ്ടതുണ്ടോ അവരുടെ ശിഷ്യന്മാരുടെ ഉയർച്ച കണക്കാക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹുവിന്റെ ശിഷ്യൻ റബീഅത്ത് 30 വയസ്സാകുമ്പോഴേക്കും മദീനയിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് 30 യുവ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഹദീസ് ക്ലാസ് കേട്ടാൽ ആരും അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തിലേക്ക് അടുത്തു പോകും മുത്തനബിയുടെ ഹദീസ് ഇങ്ങ് വായിക്കും അത് എപ്പോൾ പറഞ്ഞു എന്തിനു പറഞ്ഞു ആരെപ്പറ്റി പറഞ്ഞു ഈ ഹദീസ് അടിസ്ഥാനത്തിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല വളരെ വിശാലമായ ഹദീസ് പടങ്ങൾ ബഹുമാനപ്പെട്ട ഒരു സുബിഹിന്റെ ശേഷം ക്ലാസ് എടുക്കും മദീനയിൽ ഈ ഒരൊറ്റ സുബിഹിന്റെ ശേഷത്തെ ക്ലാസ്സിന് തുർക്കിയിൽ നിന്ന് യമനിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുക്കാൻ വരും റബീഅത്തിന്റെ ക്ലാസ്
ദാസികൾക്കാണ്. മദീനക്കാർക്ക് പ്രിയങ്കരനാണ്. വളരെ സന്തോഷത്തിൽ മോനിങ്ങനെ ജഗപുകയായി ഉയർന്നുയർന്ന് വളരെ ഏറ്റവും വലിയ ഇൽമിന്റെ കേന്ദ്രമായി മദീനയിൽ റബി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു വിഷയം കിട്ടണോ അത് റബി എന്ന് പറയണം, ആളുകൾക്ക് തൃപ്തി വരണോ റബി എന്ന് പറയണം. ആ രീതിയിലേക്ക് ഇങ്ങ് വളർന്നു വന്നു കാര്യങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുപ്പതാമത്തെ വയസ്സിന്റെ അവസാന സന്ധ്യയിൽ, അതാ രാത്രിയിൽ ഒരു 10:30 11 മണി ഇരുട്ട് കൂടിയ സമയത്ത് കുതിരപ്പുറത്തൊരു മനുഷ്യൻ കടന്നു വരുന്നു. 30 കൊല്ലം മുമ്പ് പോയ ബാപ്പയാ, ബാപ്പ കടന്നു വരുന്ന സുബ്ഹാന ജല്ലജലാലുഹു. പൂമുഖത്ത് വാതിൽ ഇങ്ങനെ തുറന്നു കണ്ടപ്പോ ഫറൂഖ് നോക്കുമ്പോ വലിയ മാറ്റങ്ങളൊന്നുമില്ല വീടിന്, പഴയ വീട് തന്നെയാണെന്ന്. അകത്തേക്ക് അങ്ങ് കടന്നു കണ്ടപ്പോ അകത്തുനിന്നൊരു ചെറുപ്പക്കാരിങ്ങോട്ട് ഇറങ്ങി, ആരടാ എന്റെ വീട്ടിലേക്ക് കയറിയത്? സമ്മതം ചോദിക്കാതെ വീട്ടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോ ഫറൂഖ് കയറിയതാണ്. ബാപ്പ ചെയ്തത് തെറ്റല്ല, പക്ഷേ ഇയാൾ ആളറിയില്ലല്ലോ, മകൻ ബാപ്പനറിയില്ല. ദേഷ്യം പിടിച്ചു, ആരടാ വീട്ട് കയറിയത്, ഇതെന്റെ വീടാന്ന് ഫറൂഖ് പറഞ്ഞു. ബാപ്പ പറയാണ്, ഇപ്പൊ മോൻ പറയാണ് ഇത് എന്റെ വീട് പറഞ്ഞു, അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഇത് എന്റെയും എന്റെ ഉമ്മാന്റെയും മുതലാ, ഇതിൽ ആർക്കും അവകാശമില്ല. ഇത് പറഞ്ഞപ്പോ പറയുന്നു ഫറൂഖ് പറയുന്നു, ഞാനിതിന്റെ ഉടമയാണ്. പിടുന്നില്ല മോൻ, പിടുന്നില്ല. ഇതെല്ലാം കൂടെ കേട്ട് അയൽവാസികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി, എന്താ അവിടെ പ്രശ്നം? ആളുകളെല്ലാം കൂടി സുബ്ഹാനല്ല, അപ്പോഴാണ് ഇതിന്റെ ഈ ശബ്ദം കേട്ടിട്ടാണ് ഉറക്കിൽ നിന്ന് അങ്ങ് എത്തി ഉണർന്നത്. കൺമുന്നിൽ കാണുന്നത് 30 കൊല്ലം മുമ്പ് യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് ആ വഴിയിലൂടെ അങ്ങ് പോയി മറഞ്ഞ തന്റെ ഭർത്താവ് 30 കൊല്ല ശേഷം റബ്ബേ മുന്നിൽ വന്നിരിക്കുകയോ, എന്താണ് ഞാൻ കാണുന്നത്? ഓടി വന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ ഇത് നിന്റെ ഉപ്പയാണ്, ഇത് നിന്റെ ഉപ്പയാണ്, നമ്മുടെ മുഴുവൻ കനമ മുഴുവൻ ദാതാവിദ്ദേഹമാണ്, അതുകൊണ്ട് മോനെ ബഹുമാനിക്കണം, ആദരിക്കണം. മോൻ ഉടനെ തന്നെ ബാപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി, നിങ്ങളെന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞവർ തമ്മിൽ പിരിഞ്ഞു. കിടന്നുറങ്ങാൻ വേണ്ടി ഫറൂഖ് ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങി. പിറ്റേന്ന് സുബ്ഹിന്റെ ബാങ്ക് കേട്ടപ്പോഴാണ് ഫറൂഖ് എഴുന്നേറ്റത്. ബാപ്പ എഴുന്നേറ്റ് ഉടൂ ചെയ്ത് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ ചോദിക്കുന്നു, അല്ല ജുമൈല, റബിയത്ത് എവിടെ? റബിയത്തിന് പള്ളിയിലേക്ക് കൊണ്ടുപോകണ്ടേ? അപ്പൊ ബാപ്പനോട് ഉമ്മയുടെ മറുപടി, ഓ ഭർത്താവേ, സുബ്ഹിന്റെ എത്രയോ മുന്നപ്പോവും നമ്മുടെ മോൻ, സുബ്ഹിന്റെ എത്രയോ മുന്നപ്പോവും നമ്മുടെ മോൻ, അവൻ തഹജ്ജുദിന് പള്ളിയിലുണ്ടാവും, മുത്തുനബിയുടെ പള്ളിയിൽ അവനുണ്ടാവും, സുബ്ഹിന്റെ ശേഷം അവൻ അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ടാണ് വരിക. ഉടനെ തന്നെ ഭർത്താവ് ചോദിക്കുന്നു, ഈ ഫറൂഖ് ചോദിക്കുന്നു, ജുമൈല ഞാൻ പോയാൽ അവിടുന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അപ്പൊ വെറുതെ ഒന്ന് ഫറൂഖ് അങ്ങ് ചോദിച്ചു, അല്ല ഞാൻ പോകുമ്പോ നിനക്ക് 30,000 വെള്ളിക്കാശ് തന്നിരുന്നില്ലേ? 30,000 വെള്ളിക്കാശ് ഏൽപ്പിച്ചിരുന്നില്ലേ? എന്താ നീ അത് ചെയ്തത്? ധാർമ്മികമായി ഭർത്താവിനോട് ചോദിക്കാമല്ലോ, ഏൽപ്പിച്ചു പോയ സാധനല്ലേ. അപ്പൊ മോളുടെ മറുപടി, ഭാര്യന്റെ മറുപടി, ഓ ഭർത്താവേ, 30,000 വെള്ളിക്കാശ് അത് നിങ്ങൾക്ക് പള്ളിയിലെത്തിയാൽ പള്ളിയിൽ വെച്ച് കാണാം, പള്ളി ചെന്നാ പള്ളിയിൽ കാണാം നിങ്ങൾക്ക്. ഭർത്താവ് വേഗം പള്ളിയിലേക്ക് നടക്കുന്നപ്പോഴേക്ക് സുബ്ഹിന്റെ ജമാഅത്ത് കഴിഞ്ഞുപോയി മദീനത്തെ പള്ളിയിൽ. പുറം പള്ളിയിൽ വെച്ച് 2:30 സുബ്ഹി നിസ്കരിച്ച് വെറുതെ അകത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കിയതാണ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 10,000 കണക്കിന് പണ്ഡിതന്മാർ, നല്ല വെളുത്ത തലപ്പാവ് അരികളായ ആളുകൾ, ചിലരിങ്ങനെ വനപ്പാടമാക്കുന്ന തിരക്കിലാണ്, ചിലര് എഴുതി വെക്കുന്ന തിരക്കിലാണ്. നോക്കുമ്പോ അതിന്റെ അത്തച്ചത്ത് മിഹ്റാബിന്റെ ഭാഗത്ത് ഒരാൾ നിന്നിട്ട് ഹദീസ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരാളിങ്ങനെ ഹദീസ് വിശദീകരിക്കുന്ന അത്രയും ദൂരത്തായത് കൊണ്ട് ആളെ പിടുത്തം കിട്ടുന്നില്ല. ഫറൂഖ് ഇങ്ങനെ നോക്കുന്നു, നോക്കുമ്പോ എന്തൊരു നല്ല ക്ലാസ്! ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ച് ക്ലാസ് കണ്ടപ്പോ ഫറൂഖ് എന്തൊരു സമാധാനം! പ്രശവനെ, മുത്തുനബിയെ എങ്ങനെ മുന്നിൽ കണ്ടതുപോലെ, മുത്തുനബിയുടെ വാക്ക് നേരിൽ കേട്ടതുപോലെ, എന്തൊരു നല്ല വിശദീകരണം! ആളുകളൊക്കെ ക്ലാസ് കഴിഞ്ഞ് ധൃതി കൂട്ടി ഇറങ്ങിപ്പോകുന്ന സമയം ഒരാളെ വിളിച്ചിട്ട് ഫറൂഖ് ചോദിക്കുന്ന, ആരാണ് ഈ ഷെയ്ഖുൽ ഹദീസ്? ആരാണ് ഇയാള്? ആരാണ് ഈ പണ്ഡിതൻ? ഉടനെ മറ്റേ ആള് ദേഷ്യം പിടിക്കാണ്, ആ ഞങ്ങളെ ഷെയ്ഖുൽ ഹദീസിന് അറിയാത്ത ആളോ, നിങ്ങൾ ഏത് നാട്ടുകാരനാ? മറ്റേ ആള്, അപ്പൊ ഇയാള് പറഞ്ഞു, ഞാനിവിടെ ഇല്ലായിരുന്നു കാലങ്ങളായിട്ട്, ഇവിടെ ഇല്ലാത്ത ആളാണ്, ഞാൻ ഇയാളെ അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾക്കറിയില്ലെന്നോ? അത് ഞങ്ങളെ പ്രിയപ്പെട്ട റബി ആയാൽ, അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട റബിയായ ഇത്രയും പണ്ഡിതന്മാർ ഇവിടെ കൂടുന്നത്, ഈ തുർക്കിയിൽ നിന്നും യമനിൽ നിന്നും ഒക്കെ ആളുകൾ വരുന്നത് ഈ ഒരു മനുഷ്യന്റെ ക്ലാസ് കേൾക്കാനാണ്, ഈ ഒരു മനുഷ്യന്റെ വിശദീകരണം കേൾക്കാനാണ്. നിങ്ങൾക്ക് അറിയില്ലെന്നോ? നിങ്ങൾ ഏത് നാട്ടുകാരനാ? അപ്പൊ ഞാൻ ഇവിടെ ഇല്ല.
അദ്ദേഹം ആരെ മോനാണ് വെറുതെ ഒന്ന് ചോദിച്ചു. ഫറൂഖ് ഫറൂഖ് വെറുതെ ഒന്ന് ഇയാളോട് ചോദിച്ചു ആരെ മോനാണ്. അപ്പൊ മറുപടി അദ്ദേഹത്തിന്റെ ബാപ്പ 30 കൊല്ലം മുമ്പ് പോയതാ യുദ്ധത്തിന് പോയത്, ഒരു വിവരവുമില്ല. ആരോ പറയുന്നിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. ഇയാള് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ ഫറൂഖിന് തൃപ്തിയായി. കാരണം തന്റെ മോന്റെ വളർച്ച, സുബ്ഹാനല്ലാഹ് റബ്ബേ എത്രമാത്രം ഉപകാരം, ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു ഉപകാരമല്ലയോ തന്റെ മോൻ എത്തിപ്പിടിച്ചത്. കഴിഞ്ഞില്ല, നേരെ വീട്ടിലേക്ക് എത്തി ഭാര്യയോട് പറഞ്ഞു, മോളെ തൃപ്തിയായി പോയി, എനിക്ക് തൃപ്തിയായി പോയി. 30,000 വെള്ളിക്കാശ് നിന്നെ ഏൽപ്പിച്ചെന്ന് പോകുമ്പോ നീ ഇത്രത്തോളം കാര്യക്ഷമതയോടെ കാര്യം നിൽക്കുമെന്നത് ഞാൻ അന്ന് ഓർത്തിരുന്നില്ല. നിന്റെ പവർ ഇപ്പോഴല്ലേ എനിക്ക് തിരിഞ്ഞത്, ഇപ്പോഴല്ലേ നിന്റെ കഥ എനിക്ക് മനസ്സിലായത്. ആ ഭർത്താവിന് എന്തുമാത്രം സന്തോഷം. ആ വളരെ 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 ശ്രദ്ധയോടുകൂടെ മകനെ വളർത്തിയ ഉമ്മക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 10,000 ആളുകൾക്ക് ഒരു ദിവസം ഒരു ഹദീസ് ഊതി കൊടുക്കുന്ന മോൻ ചെയ്യുന്നതിന്റെ മുഴുവൻ പ്രതിഫലം ഈ ഉമ്മക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരി, വിശുദ്ധ ഹദീസിൽ മുത്തുനബി പറയുന്ന ഒരു നല്ല വനിത, അവൾ കാര്യക്ഷമതയോടുകൂടെ ഭർത്താവിന്റെ കൂടെ സേവനം ചെയ്യുന്നവളാണ്. ഭർത്താവ് ഒരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അതവൾ നടപ്പിൽ വരുത്തിയിരിക്കും. അതാണ് സ്വാലിഹത്തായ പെണ്ണിന്റെ മാർഗം. ഭർത്താവിനോട് പറയാണ്ടൊക്കെ കേൾക്കേണ്ടൊക്കെ കേൾക്കും, പിന്നെ തലതിരിഞ്ഞ പരിപാടി. ഒരിക്കലും യോജിച്ചതല്ല, ഒരിക്കലും നല്ല വനിതകളുടെ സ്വഭാവം അതല്ല. ഇനി ഹദീസിന്റെ 4-ാമത്തെ ഭാഗം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ശരിക്ക് ശ്രദ്ധിക്കണം. ഗൾഫ് പത്നിമാറും ഗൾഫ് ഭാര്യമാര് ശരിക്ക് ആലോചിക്കണം. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഉത്തനബി വിശദീകരിക്കുന്നു, നസഹതുഹു ഫീ നഫ്സിഹാ വമാലിഹി, ഭർത്താവിന്റെ സമ്പത്തും അവളുടെ ശരീരവും അവൾ നന്മക്ക് മാത്രം ചിലവഴിക്കുന്നവളാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. പൊതുവെ പൊതുജനത്തിന്റെ അടുത്തൊരു താല്പര്യമുണ്ട്, ഒരു സംസാരമുണ്ട്, ഗൾഫുകാരുടെ ഭാര്യമാരെ വേഗം വലയിൽ വീഴ്ത്താമെന്നൊരു ധാരണ, തെറ്റിദ്ധാരണയാണ്. ചില സഹോദരിമാരൊക്കെ അതിൽ പെടുന്നുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ ജൂൺ 28 ഇറങ്ങിയ പത്രത്തിൽ നിങ്ങൾക്ക് കാണാം, നാദാ ഒരുത്തിനടുത്തൊരു നസീമ, സുബ്ഹാനല്ലാഹ്, മൂന്ന് മക്കളുടെ ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഗൾഫിന്ന് വരാൻ തൊട്ടടുത്ത ദിവസം 1-ഓ 2-ഓ ദിവസം ബാക്കി. ആ സമയത്ത് ഇവളെ കാണുന്നില്ല. അവസാനം നോക്കുമ്പോൾ മെഡിക്കൽ കോളേജിന് സമീപത്തൊരു ലോഡ്ജിൽ ഒരു അമുസ്ലിമിന്റെ കൂടെ വിഷം കഴിച്ച് ഇവൾ മരിച്ചിട്ടുണ്ട്. സംഭവം എന്താ, വീട്ടിലേക്ക് ട്യൂഷൻ മാസ്റ്ററായിട്ട് വന്നിരുന്ന ആളാണ് ഈ അമുസ്ലിം. അവന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയുന്നത്, ഇത്രയും 3 മക്കൾക്ക് ജന്മം നൽകുകയും അവരെ വളർത്തുകയും ഒരു ഇസ്ലാമികത്തായി ജീവിക്കേണ്ട ഒരു പെണ്ണ്, ആ പെണ്ണ് ചെയ്ത പണി കണ്ടോ നിങ്ങൾ. ഈ ട്യൂഷൻ മാസ്റ്റർ വന്നു, അവനോട് ഒന്ന് താല്പര്യത്തോടെ സംസാരിച്ചു. പിന്നീട് ആ സംസാരം തെറ്റിലെത്തി. അവസാനം അത് മറയ്ക്കാൻ വേണ്ടി പലതും ചെയ്തു നോക്കി. ഇങ്ങനെയായിട്ട് മറയുന്നില്ല, ഭർത്താവ് വരാൻ പോവാൻ. ഇത് അദ്ദേഹം പറഞ്ഞാൽ പ്രശ്നമാണ്. അവസാനം ഇസ്ലാമിൽ നിന്ന് തെറിച്ച നിലക്ക് മരണത്തിന് കീഴടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു പെണ്ണ് മറിഞ്ഞുപോയെങ്കിൽ എന്റെ ഉമ്മ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നല്ല വനിതയുടെ 4-ാമത്തെ ലക്ഷണം അവൾ അവളുടെ ശരീരത്തിൽ വലിയ സൂക്ഷ്മത ഉള്ളവളാണ്. വളരെ സൂക്ഷ്മത, എത്ര വലിയ പ്രതിസന്ധി ഘട്ടം വന്നാലും അവളെ ഒരു നോക്ക് കാണാൻ, അവളെ ശരീരം ഒന്ന് ആസ്വദിക്കാൻ ഒരാൾക്കും അവൾ വക കൊടുക്കുകയില്ല. എത്ര വലിയ ദാരിദ്ര്യം വന്നാലും അവൾ അതിന് കിട്ടൂല. ഇതാണ് ഇസ്ലാം പറയുന്നു. ഒരു വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന പെണ്ണിന് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ കൂലിയാണ്. എത്രത്തോളം എല്ലാ സൗകര്യവുമൊത്ത് ഒരു പുരുഷന്റെ വിചാരത്തിന് അവളെ ക്ഷണിച്ചു നോക്കി. ആ സമയത്ത് എനിക്ക് അല്ലാതെ പേടിയുണ്ട്, ഞാനിതിനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ പെണ്ണിന് മഷറയിലെ ലോകത്തുള്ള മുഴുവൻ ആളുകളും വെയിലുകൊണ്ട് കഷ്ടപ്പെട്ട് വിയർപ്പിൽ ഒലിച്ച് മുങ്ങി മരിക്കുന്ന സമയം, മുങ്ങിത്തീരുന്ന സമയം, ഈ പെണ്ണിന് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഭർത്താവ് പോയിട്ട് 2 കൊല്ലത്തിൽ വരുന്നാ പറഞ്ഞു പോയത്. നോക്കുമ്പോ കടം കുടുങ്ങിയിട്ട് കടം വീടാഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പോഴേക്ക് ഇവളുടെ ശ്രദ്ധ തെറ്റിപ്പോയി. ഇവൾ കണ്ടവരോടൊക്കെ സംസാരം തുടങ്ങിപ്പോയി. ക്ഷമിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. കണ്ടവരോടൊക്കെ വ്യഭിചാരത്തെ കുറിച്ച് പറയലും അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം തുടങ്ങിപ്പോയി. ചിലരുണ്ട് ചെയ്യലില്ല, പറച്ചിൽ മാത്രം, പറയലും ചെയ്യലും മോളെ വ്യഭിചാരത്തിന് തുല്യമാണ്.
ഹബീബ് പറയുന്നു കണ്ണിന്റെ വ്യഭിചാരം മഞ്ഞരിലേക്കുള്ള നോട്ടമാണ്, വൈകാരികതയോടെ അന്യ പുരുഷന്മാരിലേക്കുള്ള നോട്ടം, ആകർഷിപ്പിക്കുന്ന നോട്ടം, അത് വ്യഭിചാരത്തിന്റെ സ്ഥാനത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി തീരെ ക്ഷമയില്ലാത്ത ചില സ്ത്രീകളും ഭർത്താവ് സത്യത്തിൽ ഇവൾ ഉണ്ടാക്കിയ കടത്തിന്റെ പേരിലാവും ഗൾഫിൽ പോയത്, ഇവൾ ഭാര്യ വലിച്ചുണ്ടാക്കിയ കടങ്ങൾ സുബ്ഹാനല്ലാഹ് അതൊക്കെ പറയാമെന്ന നേരം പോവും. അങ്ങനെ അത് വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സാധു പോയിട്ടുണ്ടാവുക. പോയി നോക്കുമ്പോ പിന്നെ അവൻ കടത്തിൽ കുടുങ്ങി, അതൊരു ലക്ഷ്യമില്ല. അപ്പേക്ക് ഇവള് വേറത്തിന്റെ കൂടെ ചാടിപ്പോയി. ഇവളെപ്പോലെ പരാജയപ്പെട്ടവൾ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ഹബീബ് പറയുന്നു, നല്ലവൻ ഇതൊക്കെ അത് ചേർന്നതല്ല. നല്ലവളെപ്പോഴും ഇല്ലായ്മയിലും ഉണ്ടാവുമ്പോഴും ഇല്ലായ്മയിലും ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവളാണ്. നസഹത്തുഹു ഫീ മാലിഹാ ഫീ നഫ്സിഹാ വ മാലിഹി, ശരീരം ഒരു നിലക്കും മറ്റൊരാൾക്ക് അവൾ പ്രദർശിപ്പിക്കുകയില്ല. ഇതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുന്ന ഫിഖ്ഹിന്റെ മസ്അല തന്നെ പഠിച്ചോ സഹോദരി, ഭർത്താവിന്റെ മുമ്പിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ പെണ്ണിന് പുണ്യകർമ്മമാണ്. ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ വൃത്തിയുള്ളത് മാത്രമേ പറ്റൂ, നജസില്ലാത്തൊരു വസ്ത്രമേ പറ്റൂ. ആഡംബരം പാടില്ല, ആഡംബരം പാടില്ല, ഔറത്ത് തുറന്നിടൽ ഹറാമാണ്. ഭർത്താവിന്റെ അനുജം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുജൻ വീട്ടിലുള്ളപ്പോ അയാളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങല് ഹറാമുണ്ടോ? കാരണം അന്യൻ അന്യനായിട്ട് തന്നെ മാറ്റി വെക്കണേ. ചില ഉപ്പമാരിതൊന്നും ശ്രദ്ധിക്കാതെ നീങ്ങാറുണ്ട്. വളരെ ശ്രദ്ധിച്ചോ, ഇത് ദുന്യാവാണ് കേട്ടോ. ഒരു 19 കൊല്ലമെന്ന് ക്ഷമിച്ചു നിന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാമല്ലോ. അവിടെ 60 കൊല്ലമല്ല കേട്ടോ ഉമ്മ, അവിടെ 20 കൊല്ലമല്ല, അവിടെ 100 കൊല്ലമല്ല. من أخيه وأبنه وبنيه يوم يفر المرء من أخيه സ്വന്തം ഉടപ്പിറപ്പിനെ വിട്ട് ഓടുന്നൊരു ദിവസമില്ലയോ ഉമ്മമാരോ? സ്വന്തം ഉമ്മനെ കണ്ടിട്ട് തിരിച്ചറിയാത്തൊരു കോടതി ഇല്ലയോ? അതേ, സ്വന്തം മക്കളെ കണ്ടിട്ട് ഇതെന്റെ മോനാണെന്ന് പോലും ഓർമ്മ വരാത്തൊരു കോടതി ഇല്ലയോ? നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ എന്തുമാത്രം ജീവനാണ്. പക്ഷേ മഹ്ശറയിൽ വരുമ്പോ ഭർത്താവിന് നിങ്ങൾ വേണ്ട കേട്ടോ. അല്ലാഹു ഖുർആനിൽ സൂറത്തെ അബസയിൽ പിന്നെയും പറയുന്നു, ലികുല്ലി മിൻഹും ശഅനു യവനീ, അന്നത്തെ ദിവസം എല്ലാവർക്കും ഓരോ വിഷമങ്ങളാണ്. ഭർത്താവും ബേജാറിൽ, ഭാര്യയും ബേജാറിൽ, മക്കൾ ബേജാറിൽ വെടിയേർപ്പെടുന്ന സമയം, അന്ന് എന്റെ ഉമ്മ നിങ്ങൾ അറസിന്റെ തണലിൽ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങളെ കൽബിൽ മോഹമില്ലയോ? എല്ലാരും വെപ്രാളപ്പെടുമ്പോ നിങ്ങളൊരു സമാധാനത്തോടെ നിൽക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമില്ലയോ? ബഹുമാനപ്പെട്ട മഹാന്മാര് പറഞ്ഞൊരു ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട വൈദ്യുതിയും മഹദൂബ് റളിയല്ലാഹുവല്ലോ, അവിടുന്ന് ഒരു വലിയ സംഭവം എടുത്ത കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം. എന്താണ് സംഭവം? സുബ്ഹാനല്ല ജലാലുഹു, ഒരു സഹോദരി അവരുടെ മകനെയും കൊണ്ട് സുബ്ഹാനല്ലാഹ് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു സംഭവമാണിത്. കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയം പെട്ടെന്ന് തിരമാലകളിൽ പെട്ട് കപ്പൽ തകർന്നുപോയി. കപ്പലാകെ ചൂടം തകർന്നുപോയി. ഈ പെണ്ണ് തന്റെ കുഞ്ഞിനൊരു കയ്യിലും പിടിച്ചൊരു പലക്കഷ്ടത്തിന്റെ മേൽ കയറി അള്ളിപ്പിടിച്ചവിടെ നിന്നു. അവസാനം സുബ്ഹാനല്ലാഹ്, തിരമാലകളിൽപ്പെട്ട ഒരു വലിയ കടലിൽ കരകാണാ കടലിൽ ഒരു പലക പുറത്തി. പെണ്ണ് തന്റെ കുഞ്ഞിനെയും പിടിച്ച് ഈ പലകയിൽ അങ്ങനെ അള്ളിപ്പിടിച്ച് മരണം മുന്നിൽ കണ്ടു നീങ്ങുകയാണ്. അപ്പോഴാണ് അറിയുന്നത്, തൊട്ടപ്പുറത്ത് വേറെ ഒരു പലക്കഷ്ണത്തിന്റെ മുകളിൽ കറുത്ത ഒരു മനുഷ്യനുണ്ട്. അയാള് പതുക്കെ പതുക്കെ കടലിലൂടെ തന്റെ ഈ ചെറിയ പലക്കഷ്ണം നീക്കി നീക്കി വന്നു. കടലിലുള്ള മുഴുവൻ ആളുകളും അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ഇയാള് വേഗം വന്ന് ഇവളുടെ പലക്കഷ്ണത്തിൽ ഇങ്ങ് കയറി. ഈ മനുഷ്യൻ വ്യഭിചാരത്തിനൊരുങ്ങുണ്ട്. ഈ പെണ്ണിനോട് പറയുന്ന മോളെ, ഇത് കടലാണ് എന്നത് എനിക്ക് ഉറപ്പാണ്, പക്ഷേ നിന്നെ പോലത്തെ ഒരു സൗന്ദര്യവതിയെ മുന്നിൽ കണ്ടാൽ എനിക്കിനി നിയന്ത്രണമില്ല.
ഇവള് പറഞ്ഞു വല്ലാഹി വല്ലാഹി ഈ ഒരു സമയത്തും നിന്റെ മനസ്സെന്ത് മനസ്സാണടോ ഇത്രയും കഠിന കടോരമായൊരു മനസ്സ് മനുഷ്യർക്കുണ്ടാവുമോ മരണം മുന്നിൽ കാണുന്ന സമയത്തും വ്യഭിചാരത്തിനൊരുങ്ങുന്നുവോ ഇതിനെ ഉപദേശിക്കാനെന്നിട്ട് ഈ മനുഷ്യൻ തന്റെ കുഞ്ഞിനെ പിടിച്ച് കാല് പിടിച്ചങ്ങ് വലിച്ചെറിഞ്ഞുവോ കാല് പിടിച്ചങ്ങ് വലിച്ചെറിഞ്ഞു സുബ്ഹാനല്ലാ ആ പെണ്ണ് ഉൾവിളിയോടെ ദുആഹുവേ ഞാൻ വ്യഭിചാരത്തിനില്ലെന്ന് പറഞ്ഞതിനല്ലയോ ഇയാൾ ഇത് ചെയ്തത് പക്ഷേ എന്റെ കൽപറിയുന്ന നാഥ എന്റെ കുട്ടിക്കൊന്നും വരുത്തരുത് ഒരൊറ്റ ദുആ ഉൾവിളിയോടങ്ങവൾ ചെയ്തു സുബ്ഹാനല്ലാ ഈ മരക്കഷ്ണത്തിന്റെ മേല് ഈ മനുഷ്യൻ വ്യഭിചാരത്തിന് ധൃതി കൂട്ടി ഇവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ അവൾക്ക് ആ ചെയ്യുന്നു അല്ലാഹുവേ ഞാൻ എന്തു തന്നെ ആയാലും എന്റെ ബുദ്ധി എന്റെ തലയിൽ സ്ഥിര നിൽക്കും സ്ഥിരമുള്ള കാലത്തോളം തെറ്റു ചെയ്യാൻ ഞാൻ ഇല്ലറപ്പോ അവള് ആത്മാർത്ഥതയോടെ ചെയ്തു അപ്പോഴാണ് കടലിലൊരു പ്രത്യേക ജീവി പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങ് വിഴുങ്ങിയെടുത്തു സുബ്ഹാനല്ലാ ഇവളി പലപ്പുറത്തങ്ങനെ നടന്നു നടന്നു നീങ്ങി അതങ്ങനെ നീങ്ങി നീങ്ങി ചൊല്ലുമ്പോൾ ഒരു വലിയ കപ്പൽ യാത്രികരുടെ മുമ്പിൽ ഈ പലകപ്പെട്ടു അവര് അവ വളരെ സന്തോഷത്തോടെ ഈ ഒരു സ്ത്രീ പറച്ചവൻ ഇവൾ എത്ര വലിയവളാണ് എന്തൊരു ധൈര്യമാണ് ഈ പെണ്ണിന് അവരെടുത്ത് കപ്പലിലേക്ക് കയറ്റി നോക്കുമ്പോൾ തന്റെ കുട്ടി തന്റെ നേരത്തെ ആ വളരെ മോശപ്പെട്ട മനുഷ്യൻ പിടിച്ച് കടലിലേക്ക് എറിഞ്ഞ ഒരു കുട്ടി കപ്പലിന്റെ ഒരു ഭാഗത്ത് സുഖനിദ്രയിൽ തന്നെ ഈ പെണ്ണ് ചിന്തിക്കുന്ന റബ്ബേ ഇതെങ്ങനെ കപ്പൽ യാത്രികര് പറഞ്ഞു ഒരിക്കലും അടുത്തു പോകരുത് ഞങ്ങളെ കുട്ടിയാണ് തൊഴാൻ അനുവദിക്കൂല അപ്പൊ ഇവള് പറഞ്ഞു ഇതെന്റെ മോനാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് ലഭിക്കൂ ഇതെങ്ങനെ ഇവിടെ എത്തി അപ്പൊ ഇവര് പറയുന്നു ഇതൊന്ന് നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ പറഞ്ഞു തരികയില്ല ഇവള് പറഞ്ഞു വല്ലാഹി വല്ലാഹി ഇതെന്റെ കുട്ടിയാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയപ്പോ അവര് വിശദീകരിച്ചു കൊടുക്കുന്നു ഞങ്ങളെ കപ്പൽ യാത്രക്കിടയിൽ ഒരു വലിയ ഒരു ജീവി ഞങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടതിങ്ങനെ ഷഹാദത്തുകളിൽ ചൊല്ലുന്നുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുല്ലാഹ് അതിങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ഒരു ജീവി ഞങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടത് ഞങ്ങളോട് പറയാണ് ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ കപ്പൽ ഇപ്പൊ ഇവിടെ ഞാൻ തകർക്കുമെന്നത് ഞങ്ങളോട് വാശി പിടിച്ചു പറഞ്ഞു ഞങ്ങളുടെ നടി ഒരാൾ അതിന്റെ പുറത്തിറങ്ങി ഇങ്ങ് എടുത്തു വെച്ചതാണ് അത്രേ ഞങ്ങൾക്കറിയൂ അപ്പൊ ഇവർ പറയുന്ന പടച്ചു എത്ര പ്രതികൂല സാഹചര്യമുണ്ടായിട്ടും ഹറാമിന് ഞാൻ ില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ സംരക്ഷിച്ചറിഞ്ഞു എനിക്ക് റാഹത്തായി അല്ലാ ആ ഉമ്മ കപ്പലിൽ വെച്ച് തുടങ്ങിയതങ്ങൾ പാടിയ സംഭവം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് ഉദ്ധരിക്കുന്നത് കാണാം ഞാൻ പറയട്ടെ സഹോദരിമാരെ ഇതാണ് ഒരു പെണ്ണിന്റെ നന്മ കേട്ടോ പണം കൂടുമ്പോ പൈസ കൂടുമ്പോ സ്വർണ്ണാഭരണത്തിന് എണ്ണം കൂടിയപ്പോ വസ്ത്രത്തിന് ഒന്ന് രണ്ട് നെക്ലേസ് ഒന്ന് അതേ വസ്ത്രത്തിന്റെ നിറത്തിന് മാറ്റം വന്നപ്പോൾ അതേ റബ്ബിനെ മറന്നുപോയോ ഉമ്മ യുവതികളെ നല്ല ചുറുചുരുക്കുള്ള സമയത്ത് അവർക്ക് ഭർത്താവിനല്ലല്ലോ വേണ്ടത് അന്യർക്കും കാണിച്ചു കൊടുക്കണമെന്ന നിലയ്ക്ക് ഇടുങ്ങിയ വസ്ത്രവും ധരിച്ച് നടക്കണമല്ലോ റബ്ബിന്റെ കോടതി ഭയപ്പെടുന്നവരോട് അവരോടാണെന്ന് എനിക്ക് പറയാനുള്ളത് അല്ലാത്തവരോടൊന്നും പറയാനില്ല ഖുർആൻ പറഞ്ഞത് നബിയെ വിശദീകരിച്ചു കൊടുക്കൽ മാത്രമാണ് നമ്മളെ ഏർപ്പാട് ചെയ്യേണ്ടവർ ചെയ്തോട്ടെ ഇല്ലാത്തവർ ചെയ്യണ്ട ചെയ്തവർക്കുള്ളത് നമ്മൾ കൊടുക്കും ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞില്ലേ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഇന്നാലാ നുദീഉ അജ്റ മൻ അഹ്സന അമലാ
നന്മ ചെയ്തവർക്ക് നന്മ നമ്മൾ കൊടുക്കും നബിയേ, ഒന്നും വെറുതെയാക്കുകയില്ല. തിന്മ ചെയ്തവരെ നമ്മൾ ശരിക്ക് പിടിച്ച് ശിക്ഷിക്കും നബിയേ. ബറക്കത്തിനൊരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ ചുരുക്കുന്നു സഹോദരി. മുത്തു നബി പറഞ്ഞ നല്ല വനിതയിൽ നീയും നിന്റെ കൂട്ടുകാരികളും പെട്ടോ എന്ന് നീ തന്നെ പരിശോധന നടത്തുക. ഭർത്താവ് പറഞ്ഞത് അനുസരിക്കാറുണ്ടോ? ഭർത്താവിനോട് അനുസരണ സ്വഭാവമുണ്ടോ? അതെ. അദ്ദേഹത്തിന്റെ കൽപ്പനകൾ മാനിക്കാറുണ്ടോ? അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നിടത്ത് നീ വിജയിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താറുണ്ടോ? അദ്ദേഹം വീട്ടിലില്ലാത്തപ്പോ വിദേശത്ത് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന ഭർത്താവ് മോളെ ജോലി കഴിഞ്ഞ് തളർന്ന് മലർന്ന് കിടക്കുമ്പോ അയാൾക്ക് സ്വർഗമല്ല ഓർമ്മ വന്നത്, അയാൾക്ക് ഓർമ്മ വന്നത് നരകത്തിന്റെ ആസാദുമല്ല, നിന്റെ മുഖമാണ് കേട്ടോ. അങ്ങനെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭർത്താവിന് വഞ്ചിച്ച് അന്യപുരുഷന്മാരുടെ കൂടെ, അതെ അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു വിഭാഗത്തിൽ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവര് പെട്ടുപോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലിരിക്കുമ്പോൾ, അതെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. മുഴുവൻ തീർത്തു കൊടുത്തില്ലയോ? ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലുള്ള മൂന്ന് അപ്പം അത് മൂന്നും കൊടുത്തില്ലയോ? ബീവി ആയിഷ മഹാനവറുകൾ ഈ വലിയ സന്തോഷത്തോടുകൂടെ നബിയുടെ അടുത്തേക്ക് വന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോ കൂടെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുമുണ്ട്. രണ്ടുപേരും മുത്തു നബിയുടെ അടുത്ത് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ അവര് കണ്ടത് നബി തങ്ങൾ വലിയ കരച്ചിലിൽ തന്നെ, നബി തങ്ങൾ വല്ലാണ്ട് കരയുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് മാ യുഗ്നല്ലി അബ്കാകാഹ. നബിയേ ഈ ദിവസം ഈ പട്ടാ പകലിൽ ഞങ്ങൾ വിരുന്നു വന്ന ഈ സമയത്ത് തങ്ങൾ ഇത്രയും വലിയ ഈ വിഷമം സഹിച്ചെന്തിനാണ് ഇങ്ങനെ കരയുന്നത് നബിയേ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞ ഹദീസ് നോക്കൂ ഉമ്മമാരെ. മുത്തുനബി പറയുന്നു, യാ അലീ അലിയേ ലൈലത്തുൻ നുസ്രിയ ബി ഇല സമാഇ റഅയ്തു നിസാഅ മിൻ ഉമ്മത്തി. അലിയേ എനിക്ക് വാനലോകത്തേക്ക് മിഅ്റാജ് ഉണ്ടായ അന്ന് ഞാൻ സ്വപ്നത്തിലൂടെ ഒരു മിഅ്റാജ് പോയിട്ടുണ്ട്. 30-ലധികം മിഅ്റാജ് നബി തങ്ങൾ സ്വപ്നത്തിലായി പോയിട്ടുണ്ട്. ഒരു മിഅ്റാജാണ് നബി തങ്ങൾ ശരീരത്തോടുകൂടെ വാനലോകത്ത് പോയത്. അങ്ങനെ നബി തങ്ങൾ ആ മിഅ്റാജിന്റെ രാത്രി കണ്ട കാഴ്ചയാണ് നബി തങ്ങളെ കരയിപ്പിച്ചത്. അവിടുന്ന് പറയുന്നു, റഅയ്തു നിസാഅ മിൻ ഉമ്മത്തി. അലിയേ എന്റെ സമുദായത്തിൽപ്പെട്ട കുറെ സ്ത്രീകളെ ഞാൻ കണ്ടു, അവര് നരകത്തിലാണ്. അലിയേ അവർക്ക് എന്തെല്ലാം അദാബുകളാണ് അലിയേ, ഒന്നും രണ്ടുമല്ല ഏഴോളം കഠിന കഠോരമായ അദാബുകൾ സഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിലെ സഹോദരിമാരെ ഞാൻ കണ്ടു അലിയേ. അലീബിൻ അബി താലിബ് തങ്ങളോട് റസൂല് പറയുന്നു, ഫറഅയ്തു മിന്നാ ഫറഅയ്തു മിൻ ശിദ്ദത്തി അദാബിഹിന്നാ. അവർക്കുള്ള അദാബിന്റെ കടുപ്പം കണ്ട് കരഞ്ഞു പോയതാണ് അലിയോ. അലീബിൻ അബി താലിബ് തങ്ങൾ നിലവൂർപ്പെട്ട് ഫാത്തിമ ബീവി കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും ശ്രദ്ധിക്കുമ്പോ റസൂല് പറയാണ്, അതെ ഞാനൊരു സ്ത്രീയെ കണ്ടു, അവളുടെ തലമുടി നീണ്ടു വളർന്ന തലമുടിയാണ്, അതുകൊണ്ട് അവളെ മുഴുവൻ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടുണ്ട് അലിയോ. എന്നിട്ട് അവളെ നരകത്തിൽ എറിയപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല യഗലി ദിമാവുഹ, അവളുടെ തലച്ചോറ് ഇങ്ങനെ തിളച്ച് പറയുന്നുണ്ട് അലിയോ.
ഇങ്ങനെ മുടി കൊണ്ട് കെട്ടിവരിഞ്ഞ് മുറുക്കി തലയിൽ അതേ തലയിൽ തലച്ചോറിങ്ങനെ തിളച്ചു പറയുന്ന നരകലോകത്ത് ഉരുണ്ട് പറയുന്ന ഉമ്മത്തുകളെ ഞാൻ കണ്ടു. അലിയോ ഈ ഒരു കരച്ചിലും അല്ലാഹുവിന്റെ റസൂല് കരയുന്നു. നബി തങ്ങൾ പിന്നെയും പറയുന്നു, വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, അവളുടെ നാവും നീണ്ടു വളർന്നിട്ടുണ്ട്. തങ്ങൾ വീണ്ടും പറയുന്നു, ഞാൻ മറ്റൊരു പെണ്ണിനെ കണ്ടു, അവളുടെ നാവ് നീണ്ടു വളർന്നിട്ടുണ്ട്, നാവ് കൊണ്ടാണ് അവളെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നത്. എന്നിട്ടോ ശക്തമായ തീയിൽ അവളിങ്ങനെ പൊങ്ങി വരുമ്പോൾ അവളുടെ അണ്ണാക്കിലേക്ക് മലക്കുകൾ എന്താ ചെയ്യുന്നത്? നരകത്തിലെ ചൂടേറിയ വെള്ളമില്ലേ ഉമ്മമല്ലേ, അതേ നരകത്ത് താമസിക്കുന്നവരുടെ ശരീരത്തിൽ നൊലിക്കുന്ന ചീഞ്ചലവും അതേ ചലവുമൊക്കെ ചൂടാക്കി കൊടുക്കുന്ന ഹമീമാകുന്ന വെള്ളമില്ലേ, ആ വെള്ളം ഈ പെണ്ണിന്റെ തൊണ്ടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നബി തങ്ങൾ പിന്നെയും പറയുന്നു, വറായി തുമ്രഅത്തൻ, മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടു, കത് ശുദ്ധരിഹ, അവളുടെ രണ്ട് കാലും കൂട്ടി കെട്ടിട്ടുണ്ട്, കെട്ടപ്പെട്ടിട്ടുണ്ട്, ഇലാ സദിയൈഹ, രണ്ട് കാലും രണ്ട് മുലകളും തമ്മിലാണ് കൂട്ടിക്കെട്ടിയത്, രണ്ട് കൈ പിറകിലേക്ക് പെരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല അവക്കത് ഫുല്ല് താലിഹൽ വലിയ വലിയ തേളുകളും പാമ്പുകളും അവളെങ്ങനെ കടിച്ചു വലിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. വറായി രണ്ട് മുലകളെ കൊണ്ട് കെട്ടപ്പെട്ട പെണ്ണിനെയും ഞാൻ കണ്ടു, അവളും നരകത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. മാത്രവുമല്ല വറായി തുമ്രഅപ്പൻ വേറൊരു പെണ്ണ്, ആ പെണ്ണിന്റെ തല പന്നിയുടെ തലയാണ്, ശരീരം അതൊരു കഴുതയുടെ ശരീരവുമാണ്, അവളങ്ങനെ മലക്കുകൾ അടിക്കുന്നുണ്ട്. സൂറത്തുൽ കൽബ് വേറൊരു പെണ്ണുണ്ട്, അവൾ നായയുടെ രൂപത്തിലാണുള്ളത്, അവളുടെ വായിലൂടെ തീ ഇങ്ങനെ കടന്നു പോകുന്നു, പിന്ദ്വാരത്തിലൂടെ തീക്കട്ടകൾ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ കുറച്ച് സ്ത്രീകളെയും ഞാൻ കണ്ടു. അലിയേ ഇങ്ങനെ ഏഴു തരം അതാബിങ് പറഞ്ഞപ്പോഴേക്ക് ഫാത്തിമ ബീവിക്കത് സഹിച്ചില്ല കേട്ടോ. ഫാത്തിമ ബീവി നെടുവീർപ്പിട്ട് ചോദിക്കുന്നു, നബിയേ എന്താണ് ഞാൻ കേട്ടത്, ഞാനെന്താണ് കേട്ടത്? അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സഹോദരിമാർക്ക് ഇത്തരമൊരു അതാദോ? ആ ഫാത്തിമ ബീവി ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? മക്കാനാരുരായി നബിയെ, ഈ പെണ്ണുങ്ങളുടെ പ്രവൃത്തി എന്താണ്? ഈ സ്ത്രീകളുടെ കുഴപ്പമെന്താണ്? അവർക്ക് ഇത്രയും വലിയ ലാഭമോ? എന്താ നബിയെ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിച്ചപ്പോ മുത്തു റസൂല് നൽകിയ മറുപടി, ഉമ്മ നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഫാത്തിമ ബീവിക്ക് മറുപടി പറയുന്നു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുന്ന, യാ ബുനയ്യ, ഓ കുഞ്ഞുമോളെ, തലമുടി നീണ്ടു വളർന്ന തലമുടി കൊണ്ട് ശരീരം മുഴുവൻ കെട്ടപ്പെട്ട ഒരു പെണ്ണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവളെ നരകത്തിൽ ഇട്ടിട്ടുണ്ട്. മാത്രവുമല്ല തലച്ചോറിങ്ങനെ തിളച്ചു മറയുന്ന ഒരു പെണ്ണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൾ ചെയ്ത തെറ്റുമോളെ, അവൾ അന്യ പുരുഷന്മാരെ മുമ്പിൽ തല തുറന്നിടുന്നവളാണ് മോളെ, തല മറക്കാറില്ല, തല മൂടി വെക്കാറില്ല, തല തുറന്നിട്ട് നടക്കുന്ന പണിയാണ് അവൾക്കുള്ളത്.
മത പഠന ക്ലാസ്സിന് വരുമ്പോൾക്ക് പർദ്ദയുണ്ട്, ക്ലാസ്സിന് വരുമ്പോൾക്ക് വലിയ വലിയ ചിട്ടയാണ്. പക്ഷെ അത് കഴിഞ്ഞാത്ത കൃപ കുറഞ്ഞു പോയി. കല്യാണത്തിന് പോകുമ്പോ തൽക്കാലത്തിന് പോകുമ്പോ തലയിൽ നഴിഞ്ഞു പോയി. ഹബീബ് നൽകുന്ന മറുപടി കണ്ടോ ആധുനിക യുവതികളെ, ഇതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നരകത്തിലിങ്ങനെ നടക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നോട് ഉപദേശത്തിന് ഞങ്ങളില്ല. അതല്ല, നിനക്കത് സഹിക്കാൻ പറ്റൂലെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിവിധങ്ങൾ പിന്നെയും പറയുന്നു, നാവുകൊണ്ട് വരിഞ്ഞ് മുറുകി കട്ടിയിട്ട് നരകത്തിൽ എറിയപ്പെട്ടൊരു പെണ്ണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതേ, ഭർത്താവിനോടുള്ള കടപ്പാട് കിട്ടാത്തവളാണ്. ഭർത്താവിനോടുള്ള കടപ്പാടവൾ കൂട്ടുകയില്ല. കാനത്ത് തുഴുതി സൗജഹ, ഭർത്താവിനെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നവളാണ്. എന്ത് ചെയ്തു തീർത്താലും മതിയാവൂല, എങ്ങനെ പറഞ്ഞാലും അനുസരിക്കൂല. എപ്പോഴും ഭർത്താവിന് ശല്യം തന്നെ. ഈ പെണ്ണാണ് നാവ് വലിഞ്ഞു വലിഞ്ഞു നീണ്ടു വലിച്ചു മുറുക്കി കെട്ടിയിട്ട് നരകത്തിലിടപ്പെട്ടവൾ. രണ്ട് മുലകൾ തമ്മിൽ കെട്ടപ്പെട്ട് കെട്ടിയിട്ട് നരകത്തിലെറിയപ്പെട്ട പെണ്ണെന്ന് പറഞ്ഞത് ഭർത്താവിന് വഴിപ്പെടാത്തവളാണ്. ബെഡ്റൂമിൽ വരുമ്പോ ഭർത്താവിനനുസരിക്കുകയില്ല. അവൾ അവളുടെ സൗകര്യത്തിന് അവളുടെ താല്പര്യത്തിനനുസരിച്ചെന്നല്ലാതെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന സ്വഭാവം അവൾക്കില്ല. ഭർത്താവാണെങ്കിൽ വളരെ ക്ഷമിച്ച് ഇവളെ മാത്രം അവലംബിച്ച് കഴിയുന്ന ആളുമാണ്. ഇവളാണെങ്കിൽ അതിനവളെ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരം ഭർത്താവിനവൾ നൽകുന്നില്ല എന്നൊരു സ്വഭാവം അവൾക്കുണ്ട്. വേറൊരു പെണ്ണ് ആ പെണ്ണിന്റെ രണ്ട് മുലകളും രണ്ട് കാലും തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. സഹോദരന്മാര്, എല്ലുള്ളതും എല്ലില്ലാത്തതും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് അല്ലാഹുവിനൊരു പണിയില്ല കേട്ടോ. നരകത്തിലെ കാളുകളെ ഇടയിടപ്പെടുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞത് എന്താണ്? അതേ, മനുഷ്യനെ നേരെ മനുഷ്യനെങ്ങനെ മല നേരെ കമിഴ്ത്തിക്കിടത്തിയിട്ട് കഴുത്തും രണ്ട് കാലും കൂട്ടിയിട്ട് കെട്ടിയിട്ടല്ലേ ചങ്ങലയിലിട്ടിട്ടല്ലേ നരകത്തിലിടുന്നത്? ഒരു വള പോലെ റിങ് പോലെ ആയിട്ടാണ് മനുഷ്യൻ നരകത്തിൽ എറിയപ്പെടുന്നത്. പടച്ചറമ്പ് കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ സർക്കസിലൊക്കെ അങ്ങനെ കാണാറുണ്ട്, തലയും കാലും തമ്മിൽ കൂട്ടി മുട്ടിക്കുന്നവരെ കാണാറുണ്ട്. എന്നാൽ അതുപോലെ കുടുക്കിയിട്ട് ചങ്ങലയിൽ ഒരു ലോഡ് മനുഷ്യന്മാരെ കൂട്ടിയിട്ട് ചങ്ങല അങ്ങ് അയച്ചിടലാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. റമദാനിൽ എന്തായാലും നരകത്തു നിന്ന് മോചിതയായേ പറ്റൂ സഹോദരി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇനി മൂന്നാമതി പെണ്ണ് ചെയ്ത കുറ്റമെന്താണ്, ഇവളുടെ പ്രശ്നമെന്താണ്? റസൂൽ പറയാണ്, മുലകളും രണ്ട് കാലും തമ്മിൽ കെട്ടി കൈകൾ പെരടിയിലേക്കും കെട്ടിയിട്ട് നരകത്തിൽ കിടന്ന് അതാവിടപ്പെടുന്ന ഈ പെണ്ണിന്റെ സ്വഭാവം ഹബീബ് പറയുന്നു. അവള് ജനാപത്ത് കുളിക്കാത്തവളാണ്. ഹൈമിൽ നിന്ന് ശുദ്ധിയായാൽ കുളിക്കാൻ മടിയാണ്. നിസ്കാരങ്ങനെ വെറുതെ കളാക്കുകയാണ്. മാത്രമല്ല നിസ്കരിക്കാൻ അവൾക്ക് തീരെ മൂടില്ല. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഒന്ന് നിസ്കരിക്കുകയാണ് അവളെ പരിപാടി. നിസ്കാരം അവൾക്കൊരു പരിഹാസമാണ്. ജനാപത്ത് കുളിക്കാൻ അവൾക്ക് അറിയാത്തത് കൊണ്ടോ മറ്റോ അവൾ ജനാപത്ത് കുളിക്കാറില്ല. ഇവളാണ് അദാബിന്റെ ആള്. ഇതിന് വിധങ്ങൾ പിന്നെയും പറയുന്നു, പന്നിയുടെ തലയും നായയുടെ നദേബുക്കത് കഴുതയുടെ ശരീരവും ഉള്ളൊരു പെണ്ണ്, അവൾക്കുള്ള കുഴപ്പം പൈന്നാകാനത്ത് അവൾ ധാരാളം നബീമത്ത് പറയുകയും കളവും പറയുന്നവളാണ്. തല ഒന്നായിട്ട് പന്നിയുടെ രൂപം, ശരീരമൊട്ടാകെ കഴുതയുടെ രൂപം, നരകത്തിൽ ഇങ്ങനെ അദാബിടപ്പെടുന്നു.
ഇനി അവസാന നിമിതങ്ങൾ പിന്നെയും പറയുന്നു. അമ്മല്ലതി അല സൂറത്തുൽ കലീബ്, ഒരു നായയുടെ രൂപത്തിലുള്ള ഒരു സഹോദരി അവരുടെ വായിലൂടെ തീക്കട്ടകൾ കടന്നു പോകും, പിൻദ്വാരത്തിലൂടെ കടന്നു വരുന്നു. ഇങ്ങനെ ഹദാബിടും ഒരു പെണ്ണ്, അവളുടെ കുറ്റം എന്താണ്? ഫഇന്നഹ കാനത്ത് മന്നാനത്തുൻ ഹസാബ, അവൾ ചെയ്തു കൊടുത്ത നിയമത്തെ ഇങ്ങനെ എടുത്തു പറയുന്നവളും വല്ലാണ്ട് അസൂയ ഉള്ളവരുമാണ്. അതായത് ഒരാൾക്കൊരു നിയമത്ത് ചെയ്താലും അതിങ്ങനെ എടുത്തു പറയും. അവൻ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് വളർന്നവരാണ്, എന്റെ വീട്ടിലെ കഞ്ഞി കുടിച്ചിട്ടാണ് അവര് വലുതായത്, എന്റെ ഭർത്താവ് വളർത്തിയതാണ് അവര്, ചെയ്തു കൊടുത്തത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന സ്വഭാവം. അതോടൊപ്പം തന്നെ അവൾക്കുള്ള മറ്റൊരു സ്വഭാവം, ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നത് അവൾക്ക് വലിയ അസൂയാണ്. ഒരാൾക്ക് ശമ്പളം കൂടുമ്പോയേക്ക് അവൾക്ക് അസൂയ, മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് ഒരു കണ്ണുക്കടി. ഇങ്ങനത്തെ സ്വഭാവം അവൾക്കുണ്ട്. ഇത് മുത്തു റസൂല് മുഹമ്മദുർ റസൂലുല്ലാഹി. ഞാൻ ഈ റമദാൻ പ്രഭാഷണത്തിൽ ഈ ഹദീസത്തിന് എടുത്തു വെച്ചു. ഈ സ്വഭാവം അവനവന്റെ ശരീരത്തിൽ അവനവന്റെ സ്വഭാവത്തിലുണ്ടെങ്കിൽ തിരുത്തൂ ഉമ്മമാരേ, എന്നിട്ട് റബ്ബിലേക്ക് തിരിയൂ. റഹമത്തിന്റെ പത്തിനി തണ്ടേ ഉള്ളു കേട്ടോ. ഇത് ഇനിയും തീർന്നുപോയാൽ ഇനിയും റഹമത്ത് കൊണ്ട് രക്ഷപ്പെടണമെന്നൊരു ചിന്ത കൽബിൽ വരാത്തവരുണ്ടോ? എത്രയും പെട്ടെന്ന് റബ്ബിന്റെ റഹമത്തിലേക്ക് വരൂ. അള്ള പറയുന്ന നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കൂ, എന്റെ അടിമകളെ, അള്ള വിളിക്കുന്ന എന്റെ അടിമകളെ, എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട അടിമകളെ, വയത് പറയുന്ന എന്നെ അടക്കം, കേൾക്കുന്ന നിങ്ങളെ അടക്കം, അള്ള വിളിക്കുന്ന യായിബാദി എന്റെ അടിമകളെ, അലദീന അസ്റഫു അലാ അൻഫുസിഹിം, നിങ്ങൾ സാഹചര്യത്തിൽ തെറ്റ് ചെയ്തു പോകല്ലേ. ഏതോ കല്യാണ വീട്ടിലേക്ക് കൂട്ടുകാരികളൊക്കെ അവിടുത്തെ തുറന്നിട്ടപ്പോ കൂടെ കൂടി തവറത്ത് തുറന്നിട്ടല്ലേ മറ്റുള്ളവരെ കൂടെ കൂടി തെറ്റിൽ പെട്ടുപോയല്ലേ. എന്നാൽ നിങ്ങൾ പ്രതീക്ഷ ബാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്, റബ്ബിന്റെ റഹ്മത്തിലേക്ക് മടങ്ങൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക. ആയത്ത് നിങ്ങളുടെ ഓർമ്മനിൽ ഓർമ്മപ്പെടുത്തി തൗബ ചെയ്ത് മടങ്ങൂമാരെ. ഒരു പത്തിരുപത് കൊല്ലം ക്ഷണിച്ചാൽ സ്വർഗം കിട്ടുകയില്ലേ? ഇത്താഴ്ന്ന ദുന്യാവിനെ കെട്ടി പിടിച്ചു കഴിയാതെ നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി അധ്വാനിക്കൂ ഉമ്മമാരെ. ഇനി നമുക്ക് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. എല്ലാവരും ഒരു മൂന്ന് വട്ടം അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹത്തായ അന്നശ്ശേരി സിറാജുൽ ഹുദ 2009 ജനുവരി തുടക്കത്തിൽ, അതിന്റെ 2 ജനുവരി 2 വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മുടെ മഹത്തായ ദർസിന്റെ ആരംഭം. ഒന്നരായ ശൈഖുന നല്ലളം വൈദ്യൻകുട്ടി മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ദർസ് ആരംഭിക്കുകയും ഈ വളരെ ചെറിയ ഈ ഒരു നാട്ടിൽ മഹല്ലത്തിൽ ചെറിയ നമ്മുടെ മുന്നിലുള്ള ഈ പള്ളിയിൽ അന്ന് തുടങ്ങുമ്പോൾ 23 മുതല്ലിമുകളും 2 ഉസ്താദുമാരും ആയി തുടങ്ങിയ മഹത്തായ ദർസ് യാതൊരു കാരണവശാലും ഒരു നിലക്കും മുന്നോട്ട് പോവാൻ കഴിയാതെ മുതല്ലിമുകളുടെ താമസവും അതുപോലെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നെടുവേർപ്പെട്ട് ആകെ പ്രയാസപ്പെട്ട സമയത്ത് നാം മഹത്തായ ദർസ് കമ്മിറ്റി തീരുമാനിച്ച മഹത്തായ ഹോസ്റ്റലിന്റെ അടിയിലത്തെ നിലയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. മുതല്ലിമീങ്ങൾക്ക് താമസത്തിനും അതുപോലെ സിറാജുൽ ഹുദ മദ്രസയും അതുപോലെ അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഒരു ചെറിയ സൗകര്യങ്ങൾ ഒരുങ്ങിയ ഒരു ബിൽഡിങ്ങിന്റെ പണി നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം 2009 മാർച്ച് 18 ഒന്നരായ ശൈഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഇവിടെ വന്നു നമുക്ക് തറക്കല്ലിട്ട് തന്നത്.
വളരെ തിരക്കിനിടയിൽ ലിബിയയിലേക്കുള്ള യാത്രയിൽ മഹാനവറുകൾ പോകുന്ന വഴിയിൽ ഏകദേശം 9:30 10:30 മണിക്ക് 12:30 മണിക്ക് പ്ലെയിനിന് പുറപ്പെടേണ്ട ഉസ്താദ് വളരെ ആവേശത്തോടെ നമ്മുടെ ഈ നാട്ടുകാരുടെ ദർസിനോടുള്ള സ്നേഹവും നമുക്കിവിടെ കിട്ടിയ ഈ ഒരു മഹത്തായ സൗഭാഗ്യം ഞങ്ങൾ കാലുകൊണ്ട് തട്ടുകയില്ല ഞങ്ങളുടെ അഹോരാത്ര ശ്രമം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിലനിർത്തും എന്ന വീറോടെ വാശിയോടെ ഉള്ള കൂടെയുള്ള ആ ഒരു തീരുമാനത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഉസ്താദ് അവർകൾ ഇവിടെ വന്നു മഹാനവറുകൾ നമുക്ക് തറക്കല്ലിട്ട് തന്നു അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിക്കുമാറാകട്ടെ അവരുടെ തണലിനെ അള്ളാഹു നമുക്ക് നീട്ടി തരുമാറാകട്ടെ അന്ന് വൈകുന്നേരം മാർച്ച് 18 വൈകുന്നേരം നമ്മൾ സംഘടിപ്പിച്ച മഹത്തായ തറക്കല്ലിടലിനോട് അനുബന്ധിച്ചുള്ള മഹത്തായ പൊതുയോഗത്തിൽ സമ്മേളനത്തിൽ ഒന്നരായ ഷെയ്ഖുന പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി അള്ളാഹുർത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ മഹാനവറുകളും പങ്കെടുത്തു ഒന്നരായ അലിബാഫത്തി തങ്ങൾ പ്രാർത്ഥന നടത്തിത്തന്നു അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ നമ്മുടെ ഈ മഹത്തായ ദർസിന്റെ സ്ഥാപനത്തിന്റെ പണി നാം വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് നാം ചെല്ലുന്ന വയലിന്റെ സദസ്സുകളിലും അതുപോലെ ഓരോ ആളുകളുടെ പടിവാദിക്കൽ ചെന്ന് ഇങ്ങനെ ഒരു മഹത്തായ ദർസുണ്ട് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു മാതൃക കാണിച്ചു തന്ന ദർസ് സിസ്റ്റം മദ്രസ പോലെ പ്രവാചകർ ചെയ്തതല്ലോ മദ്രസ മദ്രസ നമ്മൾ അതിന്റെ മേലങ്ങ് കയാസാക്കിയതാണ് ദർസായിരുന്ന പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക ആ ദർസ് അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിപുലമായി നടക്കുന്നു ഇപ്പോൾ ഏകദേശം 40 വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ച് പഠിക്കുകയാണ് യാതൊരു വരുമാനവും ഇല്ലാത്ത യാതൊരുവിധ സൗകര്യങ്ങൾക്ക് സ്വന്തമായി ഒരുക്കാൻ കഴിയാത്ത ഈ മഹല്ലിലെ നിവാസികൾക്ക് ആകെ ഉള്ളത് പ്രാർത്ഥന മാത്രമാണ് ഈ പള്ളിയിൽ വെച്ച് മുത്തഅല്ലിമുകളുടെ സാധി അവരുടെ കൂട്ടത്തിലിരുന്നു കൊണ്ട് എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം നടക്കുന്ന ബദർ മൗലിദിന്റെ സദസ്സ് ബദരീങ്ങളെ തവസ്സുലാക്കി അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുന്ന ഒരു മഹത്തായ സദസ്സ് ധാരാളം മുഅ്മിനീങ്ങൾക്ക് അത്ഭുതങ്ങളുടെ കലവറയായി അനുഭവപ്പെട്ട ആ മഹത്തായ സദസ്സ് അതുപോലെ തന്നെ ഈ നാട്ടിലെയും പരിസരങ്ങളിലെയും മുഅ്മിനീങ്ങൾ സംബന്ധിക്കുന്ന മഹത്തായ ഖുതുബിയത്തിന്റെ സദസ് എല്ലാ മാസവും അവസാന വെള്ളിയാഴ്ച രാത്രിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് നടത്തുന്ന മഹത്തായ ഖുതുബിയത്തിന്റെ സദസ് അതും അത്ഭുതങ്ങളുടെ ഒരു വലിയ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സദസ്സാണ് ഈ അടുത്ത് പലരും പല വിഷമങ്ങളും വിളിച്ചു പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് അവര് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയും മാത്രവുമല്ല നിങ്ങൾ ആ ഉദ്ദേശത്തോടെ ഔസുൽ ആലമിന്റെ സദസ്സിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിക്കുക വഴി അവരിവിടെ പങ്കെടുത്തവരുടെ കാര്യങ്ങൾ നടന്നതായി പലരും നമ്മോട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും മുതഅല്ലിമീങ്ങളുടെ ഹളറത്തിൽ നടക്കുന്ന സ്വലാത്തുകൾ അതുപോലെ നടക്കുന്ന ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങളുടെ വളരെ ചെറുതായ സദസ്സ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ടു പോകുന്നത് ഇത്രയും കുട്ടികൾ അടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഏകദേശം 3.25 ലക്ഷത്തോളം മാസത്തിൽ ചിലവ് വരും ഇത് കണ്ടെത്താൻ കേരളത്തിന്റെയും പല ഭാഗങ്ങളിലും നടക്കുന്ന വയലിന്റെ സദസ്സുകളിൽ കൈനീട്ടി കിട്ടുന്ന ചെറിയ ചെറിയ സംഭാവനകളും അതുപോലെ അറിയുന്ന പരിചയമുള്ള ആളുകൾ തരുന്ന മാസത്തിലെ വരിസംഖ്യകളും ഇതുമാത്രമേകമായി അതുമാത്രമായി ഒരു പ്രതീക്ഷയോടെ നീങ്ങുന്ന ഈ മഹത്തായ ദർസിനെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന കേൾക്കുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾ അടുത്തറിയണമെന്നും അത്തോളിക്കടുത്ത് അന്നശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹത്തായ ദർസിനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിക്കുകയും വിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കുന്നതോടൊപ്പം നാം എല്ലാവരും നോമ്പ് തുറപ്പിക്കുമ്പോൾ അന്നശ്ശേരി ദർസിലെ മുതഅല്ലിമീങ്ങളെ എന്റെ വകയായി ഞാനും ഒന്ന് നോമ്പ് തുറപ്പിക്കും എന്ന നിലക്ക് എല്ലാ നിലക്കും ഈ സ്ഥാപനത്തിനോട് സഹകരിക്കണം ഇതിന്റെ ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളുടെ താമസത്തിന് ഒരു നിലയുടെ പണിയെങ്കിലും ഒന്ന് വേഗം തീർക്കണമെന്ന് കരുതി ഒരുങ്ങുമ്പോൾ നമ്മെ പ്രയാസപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കുട്ടികൾക്കാണെങ്കിൽ താമസ സൗകര്യമില്ലാതെ അവർ പ്രയാസപ്പെടുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ സ്ഥാപനം തറക്കല്ലിട്ടത് മുതൽ ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് മുതൽ അതുപോലെ നമ്മുടെ മദ്രസക്ക് തറക്കല്ലിട്ടത് മുതൽ ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ച് പ്രവർത്തിച്ച് സഹകരിച്ചവർ ഏത് നാട്ടിൽ എവിടെയുണ്ടോ അള്ളാഹു അവർക്കൊക്കെയും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ ആ മഹത്തായ ദർസിനെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ ഇതിന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ ഈ മഹത്തായ ദർസിലേക്ക് ഇനിയും കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നാണ്
ഈ ഭാഗത്ത് ഈ അതോലി പുതിയ നാടി മേഖലയിൽ നമുക്ക് ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്കൂളുകളോട് സ്കൂൾ സൗകര്യത്തോട് കൂടെ തന്നെ നടക്കുന്ന ദർസിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ഇനിയും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നവൻ, അള്ളാഹുവാണ് അറിവ് നൽകുന്നവൻ, അള്ളാഹുവാണ് സൗകര്യം നൽകുന്നവൻ. നാം എത്ര തടഞ്ഞിട്ടും നാം എത്ര കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പടച്ച റബ്ബ് ധാരാളം ആലിമീങ്ങളെ വാർത്തെടുക്കാൻ ഈ നാട്ടുകാരുടെ ഈ സേവനം വഴി തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ മഹത്തായ ദർസിലേക്ക് വേണം, ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു എളിയ സേവകൻ എന്ന നിലക്ക് എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമത്തെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സഹോദരന്മാരെ ഈ സദസ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച ധാരാളം പ്രവർത്തകന്മാരും ഇത്തരത്തിലൊരു തീരുമാനം നാം എടുക്കുകയും നമ്മുടെ നാട്ടിലൊരു വയല് പറഞ്ഞ് അത് നമുക്ക് സിഡിയിൽ റെക്കോർഡ് ചെയ്ത് നമ്മുടെ മഹത്തായ ആളുകൾക്ക്, നമ്മുടെ സ്ഥാപനത്തിനെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ ഒന്ന് കാണിച്ചു ഇതിന്റെ എല്ലാ രേഖകളും ഇതിന്റെ ഓരോ നടത്തിപ്പും അറിയിക്കണമെന്ന ആഗ്രഹം മൂലം നാം സംഘടിപ്പിച്ച ഈ പരിപാടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിലുള്ള പോരായ്മകൾ കാരണം അള്ളാഹു ഒരു അമലിനെയും തട്ടാതിരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്ന ഒരൽപ്പം ദിക്റുകൾ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ പല വിഷയങ്ങളിലും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരായ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെയൊക്കെ ഖബറുകൾ. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം ഇക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അഫറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറുകൾക്കും കച്ചവടക്കാർക്കും ഞങ്ങൾ ഒരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഓർക്കുക. എക്കോ ഡ്യൂട്ടി പേഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്.